യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫാ സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. പഠിച്ചുകൊണ്ടിരിക്കുന്നത് സഫാനിയുടെ കോണ്ടെക്സ്റ്റ് നമ്മൾ ചിന്തിച്ചതാ. എഗൈൻ ആൻഡ് എഗൈൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹിസ്കിയായ ഫോർത്ത് ജനറേഷൻ ആണ് സഫാനിയ. ജസ്റ്റ് പെട്ടെന്ന് പറയാം, ഹിസ്കിയായ്ക്ക് ശേഷം മനേശ, മനേശയ്ക്ക് ശേഷം ആമോൻ, ആമോന് ശേഷം ജോഷിയായിരുന്നു. പക്ഷേ ഹിസ്കിയ ടു മനേശ, മനേശ 55 വർഷത്തെ ഭരണം കൊണ്ട് എല്ലാ ഇമ്മൊറാലിറ്റിയും കൊണ്ടുവന്നു. അതായത് ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത കണ്ടീഷൻ. അത് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിച്ചതാ, ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്നതല്ല. കാരണം ഈ ഇസ്രായേലിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി നമ്മുടെ ഹിസ്റ്ററിയാണ്. അതായത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ, അതായത് പാപത്തിലേക്ക് പോയാലും ഒരു റെഡ് ലൈൻ ഉണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ റെഡ് ലൈൻ മനേശ കടന്നിരുന്നു. അതുകൊണ്ടാ പിന്നീട് ജോശിയ വന്നിട്ടും, ജോശിയ ഒത്തിരി ഗോഡ്ലി ആയിരുന്നു, മാനസാന്തരപ്പെട്ടു. പക്ഷെ നമ്മൾ വായിക്കുന്ന മനേശ വഴി ഉണ്ടായ കോപത്തെ കെടുത്താൻ ജോശിയായുടെ മാനസാന്തരത്തിന് പറ്റിയില്ല. ഒരു ഒരു വാക്കോടെ നമ്മൾ ആ ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് എന്ന് ഓർക്കുന്നത് നല്ലതായതുകൊണ്ട്, സെക്കൻഡ് ക്രോണിക്കിൾസ്, ഇത് ഇസ്രായേലിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അല്ലാതെ നമ്മൾ ഇസ്രായേലിന്റെ ഹിസ്റ്ററി പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്, ഈ മുന്നമേ എഴുതിയിട്ടുള്ളതെല്ലാം നമ്മെ ബുദ്ധി ഉപദേശിക്കാനാണ്. അതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ക്രോണിക്കിൾസ് 36 ഈ ജസ്റ്റ് ബിഫോർ ബാബിലോൺ എക്സൈൽ ഉള്ള കണ്ടീഷൻ, ബാബിലോൺ എക്സൈലിന്റെ ഏറ്റവും ആ ഡിസിഷൻ ദൈവത്തെ കൊണ്ട് എടുപ്പിച്ചത് മനേശ്യ, മനേശ്യയുടെ ആയിരുന്നു ഏറ്റവും മികച്ച. തുടർച്ചയായിട്ട് അവർ പാപത്തിലായിരുന്നു, പക്ഷെ മനേശ എല്ലാ അതിരുകളും കടന്നുപോയി. കാരണം പിള്ളേരെ ബലിയർപ്പിച്ചു, എല്ലാ ദേവാലയം, ജെറുസലേം ദേവാലയത്തിൽ വിഗ്രഹങ്ങളെ വെച്ചു, എല്ലാം ചെയ്തു. മനേശ അവസാനം രക്ഷപ്പെട്ടു എന്ന് നമുക്കറിയാവുന്ന കാര്യം. അപ്പൊ അതിന് 36:15 തുടങ്ങി വായിക്കുമ്പോൾ, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തന്റെ ജനത്തോടും തന്റെ തിരുനിവാസത്തോടും ഉള്ള കരുണ നിമിത്തം അവരുടെ അടുക്കിലേക്ക് തന്റെ ദൂതരെ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരുന്നു. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. നമ്മള് മാനസാന്തരപ്പെടാനുള്ള ദൈവത്തിന്റെ റിമൈൻഡർ, അത് ഒരു ഒരു തവണ നമ്മളോട് സംസാരിച്ചിട്ട് ദൈവം നമ്മളെ ശിക്ഷിക്കില്ല. ഇവിടെ എഴുതിയേക്കുന്ന വീണ്ടും 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 ദൈവം ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. അതാ ഈ ഇസ്രായേലിന്റെ വീഴ്ചയെക്കുറിച്ച് സങ്കീർത്തനത്തിൽ എഴുതിയേക്കുന്നിടത്ത്, ഈ 74 സങ്കീർത്തനത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ദൈവത്തിന്റെ വചനം ആര് തന്നാലും അത് പ്രവചനം. 74 സങ്കീർത്തനത്തില് അതിന്റെ 9 സെന്റൻസ്, സങ്കീർത്തനം 74:9 നമ്മളിങ്ങനെ വായിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളൊന്നും കാണുന്നില്ല, പ്രവാചകരാരും ഇത് പ്രവാചകരാരും ശേഷിച്ചിട്ടില്ല. അത് ഇസ്രായേലിന് ദൈവം കൈവിട്ടതിന്റെ ഏറ്റവും വലിയ ലക്ഷണമായിരുന്നു. നമുക്കറിയാം മലാക്കിക്ക് ശേഷം 400 ഒരു പ്രവാചകരും ഇല്ലായിരുന്നു. അതിനുശേഷം മിശിഹ വന്നു. കാരണം മിശിഹ വന്നപ്പോഴത്തേക്കും ഇനി അവര് മാനസാന്തരപ്പെടാത്തൊരു കണ്ടീഷനായി. അതുകൊണ്ട് കർത്താവിനെ അവർ ഔട്ട്റൈറ്റ്ലി റിജക്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവത്തിന്റെ വചനം കിട്ടാത്ത, അല്ലെങ്കിൽ ആ ഒരു കാലം, അല്ലെങ്കിൽ നമ്മളൊരു ഒരു കൂട്ടായ്മ പോവാ, നമുക്ക് ദൈവത്തിന്റെ വചനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് ദൈവത്തിന്റെ വചനം കിട്ടുന്നില്ല, അത് ടോട്ടലി ഒരു ഗോഡ് ഫോർസേക്കൺ കണ്ടീഷൻ. അത് ജസ്റ്റ് ബിഫോർ നാശത്തിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അതവിടെ പറഞ്ഞേക്കുന്നത്, പ്രവാചകരാരും ശേഷിച്ചിട്ടില്ല. നമ്മൾ ലാമെന്റേഷൻസ്, ലാമെന്റേഷൻസ് നമുക്കറിയാം, എടുക്കണ്ട, വിലാപങ്ങളുടെ പുസ്തകത്തില് അവർ പറയുന്നേ എന്താ പറയുന്നേ, പ്രവാചകരാരും ജനത്തിന്റെ അപരാധം വെളിപ്പെടുത്തുന്നില്ല, എന്തിനു വേണ്ടി ജനം നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ല ലാമെന്റേഷൻസ് 2:14. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ ഒരു തിരുത്തല് നമുക്ക് കിട്ടുമ്പോൾ, ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ എക്സ്പ്രഷനും അത് നമുക്ക് ഇല്ലാതായാല്
നമ്മുടെ ഏറ്റവും വലിയ നാശത്തിന്റെ അവസ്ഥ ജസ്റ്റ് ബിഫോർ ഡിസ്ട്രക്ഷൻ ആണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള തിരുത്തലുകൾ ഇല്ലാതായി പോകുന്നത്. ലാമെന്റേഷൻ വിലാപങ്ങൾ 2:14 വായിക്കുമ്പോൾ പൗലോസ് വായിക്കാം. നിന്റെ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ എന്ത് ചെയ്തില്ല, അപരാധം വെളിപ്പെടുത്തി. അപ്പൊ കാരണം എന്താന്ന് വെച്ചാല് മാനസാന്തരപ്പെട്ട മാത്രമേ മനുഷ്യന് ഐശ്വര്യം വരും. അപ്പൊ ഈ അപരാധം വെളിപ്പെട്ടാല് കുറച്ച് പേരെങ്കിലും മാനസാന്തരപ്പെടും, എല്ലാവരും മാനസാന്തരപ്പെടുന്നില്ല. അങ്ങനെയാണ് ഈ ലോകം മുഴുവൻ നന്നായി പോകാനെ. അതുകൊണ്ട് പ്രവാചക ശുശ്രൂഷയായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ 14 കാണുന്നത്, നിങ്ങൾ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ കടന്നു വന്നാല് പാപം അവരുടെ ഹൃദയം വെളിപ്പെടും. അപ്പൊ കമിഴ്ന്നു വീണ് മാനസാന്തരപ്പെട്ട് പാപബോധം ഉണ്ടാവും. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന അവിടെ പ്രവാചകന്മാരാരും അപരാധമൊന്നും വെളിപ്പെടുത്തിയില്ല, അതുകൊണ്ട് ആൾക്കാർ മാനസാന്തരപ്പെട്ടില്ല. അല്ലെങ്കിൽ യഥാർത്ഥ പ്രവാചകന്മാർ ഇല്ലാതാകുന്നത് ഒരു ഗോഡ് ഫോർസേക്കൺ കണ്ടീഷന്റെ ഒരു ലക്ഷണം. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ വചനം കിട്ടി കുറെ ആൾക്കാർ രക്ഷപ്പെടും. തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടിയുള്ള തേഴ്സ്റ്റ് എല്ലാ നൂറ്റാണ്ടിലും എല്ലാ തലമുറകളിലും മനുഷ്യർക്കുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യന് മാനസാന്തരപ്പെടാൻ പറ്റാതെ പോയത് അവർക്ക് കള്ളപ്രവാചകന്മാർ എന്ന് പറഞ്ഞപ്പോൾ. നമ്മൾ കാണുന്ന ജർമ്മയുടെ സമയത്തൊക്കെ ഒരു ജർമ്മയെ മാത്രം, ബാക്കിയുള്ളതെല്ലാം കള്ളപ്രവാചകന്മാരാണ്. ആഹാബിന്റെ സമയത്ത് ഒരു മീഖ പ്രവാചകനോട് 400 പ്രവാചകര് കള്ളപ്രവാചകരാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് 2 കൊരിന്ത്യർ 36 വായിച്ച് ദൈവത്തിന് തന്റെ ജനത്തോടുള്ള സ്നേഹം നിമിത്തം വീണ്ടും വീണ്ടും പ്രവാചകരെ അയച്ചുകൊണ്ടിരുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ദൈവത്തിന്. ഈ നോഹിന്റെ കാലത്ത് നമ്മൾ വായിക്കുന്നത് ഇനി 120 വർഷം, അത് കഴിഞ്ഞു സദാകാലം ദൈവത്തിന്റെ ആത്മാവ് സംവദിക്കില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതുകൊണ്ട് ബുദ്ധിയായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് അറ്റ് ദി ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ മാനസാന്തരപ്പെടുക എന്നുള്ളത്. കാരണം നമ്മൾ നാളേക്ക് മാനസാന്തരത്തെ മാറ്റി വെക്കരുത്. വീണ്ടും നമ്മൾ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ Acts 3:26 വായിക്കാറുള്ളതാ. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇൻഡിവിജ്വൽ ലെവലില്, കാരണം ഇതിപ്പോ ഇസ്രായേലിന്റെ മാനസാന്തരം ആണ് ദൈവം ആഗ്രഹിച്ചത്. ഇസ്രായേൽ മാനസാന്തരപ്പെട്ടില്ല, ഇസ്രായേൽ ശിക്ഷിക്കപ്പെട്ടു. ഇറ്റ് ഇസ് ട്രൂ. നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കുമ്പോഴോ, നമ്മൾ ഇൻഡിവിജ്വലാണ് മാനസാന്തരപ്പെടുന്നത്. നമ്മൾ ലോക സംഭവങ്ങളും ലോകത്തിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാല് അതുകൊണ്ടൊരു കാര്യമില്ല. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മാനസാന്തരപ്പെട്ടേ പറ്റും. Acts 3:26 വായിക്കും. അതെ അതെ, എന്നിട്ട് ആദ്യം നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു. അപ്പൊ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോ 3:26 വായിക്കും. Having raised up his servant Jesus, sent him to bless you in turning away every one of you from your iniquity. അതെ, turning away, അതായത് അതിന്റെ 19th sentence അത് തന്നെയാ. 19 ഒന്ന് വായിക്കോ, അതീശം വായിക്കോ. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മാറ്റിപ്പെടാൻ അനുദമിച്ച് പിന്തിരിയുക, അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിന്റെ സമയം സമാഗതമാകും. അതെ, കാരണം അനുദമിച്ച് പിന്തിരിഞ്ഞാൽ ദൈവം എന്നും സമാശ്വാസം കൊടുത്തിട്ടുള്ളൂ. കാരണം ദൈവം ശിക്ഷിക്കാനിരിക്കുന്ന ഒരു ദൈവമല്ല. ശിക്ഷിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോന്ന് ദൈവം എപ്പോഴും ചേർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യൻ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് വഴി തെറ്റിപ്പോയപ്പോ രക്ഷിക്കാൻ ഒരു മാർഗം ദൈവം നോക്കി. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ അയച്ചു. അപ്പൊ ദൈവം ശിക്ഷിക്കാനിരിക്കുന്ന ഒരു ദൈവം അല്ല, രക്ഷിക്കാനിരിക്കുന്ന ദൈവം. അറ്റ് ദി സെയിം ടൈം ദൈവത്തിന്റെ കരുണയും കാർക്കശ്യവും നമ്മൾ അറിഞ്ഞേ പറ്റും. അപ്പം നമ്മൾ മാനസാന്തരപ്പെട്ട് ഐശ്വര്യം പ്രാപിക്കണം എന്ന ദൈവം ആഗ്രഹിക്കുന്നത്. വീണ്ടും അത് ത്രൂ ഔട്ട് ബൈബിളിന്റെ ടീച്ചിങ് ആണ്. രണ്ടു മൂന്ന് സ്ഥലം നമ്മൾ നോക്കിയെന്നുള്ളൂ. Jeremiah 26:13 വായിക്കുമ്പോ Jeremiah 26:13 അതുകൊണ്ട് നിങ്ങളുടെ വഴികളും ചെയ്തികളും തിരുത്തുക, നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം കേട്ട് അനുസരിക്കുക, അപ്പോൾ കർത്താവ് നിങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ചിട്ടുള്ള അനർത്ഥത്തിൽ നിന്ന് മനസ്സ് മാറ്റും. അപ്പൊ ഇതാണ് ത്രൂ ഔട്ട് ദി ഏജസ് ഇസ്രായേലിനോട് ദൈവം ആവശ്യപ്പെട്ടു. ത്രൂ ഔട്ട് ദി ഏജസ് ഓരോ വ്യക്തികളോടും ദൈവം ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അനുദപിച്ചില്ല. പിന്നെ വേൾഡ് ഹിസ്റ്ററി എടുത്താൽ അനുദപിച്ചവരുകൊണ്ട് അനുദപിക്കാറുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അനുദപിച്ച് രക്ഷപ്പെടേണ്ടവരാണ്. അപ്പൊ 2 Chronicles അതാ നമ്മൾ നോക്കി 36 അവര് കർത്താവിന്റെ സ്നേഹം നിമിത്തം വീണ്ടും വീണ്ടും പ്രവാചകരെ അയച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ക്ഷമയെക്കാളും നമ്മുടെ ടോളറൻസിനേക്കാളും ഒക്കെ ഫാർ ബിയോണ്ടാ ദൈവത്തിന്റെ ക്ഷമയും ടോളറൻസും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെ ദൈവം എത്ര തെറ്റ് ചെയ്തിട്ട് മാനസാന്തരപ്പെട്ടാലും ദൈവം കൈവെടിയില്ല. അറ്റ് ദി സെയിം ടൈം എപ്പോഴാ ദൈവത്തിന്റെ ആ റെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. ഇസ്രായേൽക്കാരുടെ ഹിസ്റ്ററിയിൽ എടുത്താൽ അവര് ജഡ്ജസിന്റെ ബുക്കിൽ ഒരു സ്ഥലത്ത്
നമ്മൾ കാണുന്നുണ്ട് ജഡ്ജസ് ചാപ്റ്റർ ടെന്നില്. അവര് വീണ്ടും ചെന്നപ്പോ കർത്താവ് പറഞ്ഞു ഞാൻ രക്ഷിക്കില്ല, വീണ്ടും അവർ റിക്വസ്റ്റ് ചെയ്തപ്പോ ദൈവം മനസ്സ് മാറ്റി. 36 തന്റെ ദൂതരെ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരുന്നു, എന്നാൽ അവർ ദൈവത്തിന്റെ ദൂതരെ അധിക്ഷേപിക്കുകയും അവന്റെ വചനങ്ങൾ വെറുക്കുകയും അവന്റെ പ്രവാചകരെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രതിവിധി ഇല്ലാത്ത നിലയിൽ കർത്താവിന്റെ ക്രോധം തന്റെ ജനത്തിന് നേരെ ഉയരുന്നത് വരെ ഇത് തുടർന്നു. അപ്പം ഇതാണ് സെഫാനിയയുടെ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാൽ ഞാൻ ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ വായിക്കുന്ന സെഫാനിയയുടെ സമയമായപ്പോ ഏത് സമയമായി? പ്രതിവിധി ഇല്ലാത്ത സമയമായി. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന പ്രതിവിധി ഇല്ലാത്ത നിലയിൽ കർത്താവിന്റെ കോപം തന്റെ ജനത്തിന് നേരെ ഉയരുന്നത് വരെ ഇത് തുടർന്നു. നമ്മുടെ ജീവിതത്തില് ഇൻഡിവിജ്വൽ ലെവലിൽ എടുക്കുമ്പോൾ ഇത് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന നൽകിയതിനനുസരിച്ച് ദൈവം നമുക്ക് ദൈവം എത്ര നൽകിയിട്ടുണ്ടെന്നുള്ളത് നമ്മളാ ജഡ്ജ് ചെയ്യേണ്ടത്. അപ്പം ചില ആൾക്കാർക്ക് ദൈവം നൽകിയതെന്ന് പറഞ്ഞാൽ ഈ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ആ പരിജ്ഞാനം കിട്ടിയതിനനുസരിച്ച് നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡേഞ്ചർ ഇല്ല. എന്നാൽ നമ്മൾ സത്യമൊക്കെ അറിഞ്ഞു പക്ഷെ സത്യത്തെ നമ്മൾ മാനിക്കുന്നില്ലെങ്കിൽ വി ആർ ഇൻ എ ഡേഞ്ചറസ് കണ്ടീഷൻ. അപ്പൊ സെഫാനിയയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇതാണ് സെഫാനിയയുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇത് പ്രതിവിധി ഇല്ലാത്ത കണ്ടീഷനിൽ ആയതിന് ശേഷമുള്ള ബുക്കായിട്ട്, അതുകൊണ്ടാണ് ആ സംഹാരത്തെ കുറിച്ച് അതിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അതില് ഒന്നിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് 1:6 ഞാൻ ഒന്നുകൂടെ അവിടെ പറഞ്ഞ് അവിടെ വരെ നമ്മൾ ചിന്തിച്ചത്, കർത്താവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരാണ് അവർ. അവർ കർത്താവിനെ അന്വേഷിക്കുകയോ അവന്റെ തിരുഹിതം ആരായുകയോ ചെയ്യുന്നില്ല. 5 മട്ടുപ്പാവുകളിൽ ആകാശജാലത്തിന്റെ നേരെ കുമ്പിടുന്നവരാണ് അവർ. അവർ കർത്താവിന്റെ നേരെ കുമ്പിട്ട് അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നെങ്കിലും മിൽക്കോമിന്റെ നാമത്തിലും സത്യം ചെയ്യുന്നത്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് പ്യുവർ ഡിവോഷനാണ്. കാരണം 100% കമ്മിറ്റ്മെന്റ് ദൈവം ആഗ്രഹിക്കുന്ന, അല്ലാതെ പാർഷ്യൽ കമ്മിറ്റ്മെന്റ്. കർത്താവിനെയും വിളിക്കും ലോകത്തെയും വിളിക്കും. അത് നമ്മൾ ചിന്തിച്ചത് ഡീറ്റെയിൽ ആയിട്ട്. ദെൻ 7 ഉണ്ടെങ്കിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ഓർക്കണം. ഇതിനകത്ത് ഇമിനന്റ് ആയിട്ടുള്ള അല്ലെ ഇമ്മീഡിയറ്റ് ആയിട്ട് യഹൂദായ്ക്ക് ഉണ്ടായിരുന്ന നാശം ആണ് മെയിൻ ചിന്താ വിഷയം. അതിനൊപ്പം തന്നെ എന്ത് ഡീൽ ചെയ്തിട്ടുണ്ട്? കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്, ഡേ ഓഫ് ദി ലോർഡ് ഉണ്ട്. ദെൻ ഇസ്രായേലിന്റെ റിട്ടേൺ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ റിട്ടേണിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദെൻ ഇസ്രായേലിന്റെ എറ്റേണൽ കിങ്ഡം, എല്ലാം ഈ കൊച്ചു പുസ്തകത്തിനകത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ ഇത് യഹൂദായുടെ ആ അന്നേരമുള്ള ആ സമയത്തെ പ്രസന്റ് ടെൻസിന് വേണ്ടി മാത്രം എഴുതിയേക്കുന്നതാന്ന് ചിന്തിക്കരുത്. കാരണം ഇതെല്ലാം മിക്സ്ഡ് അപ്പ് ആയിട്ട് കിടക്കുന്നത്, നമ്മൾ അതിൽ നിന്ന് ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നു. അപ്പൊ ഈ മൂന്ന് കാര്യം ഇതിനകത്തുണ്ട്. ഒന്ന്, ഇമിനന്റ് ആയിട്ടുള്ള യഹൂദായുടെ നാശം. ദെൻ കർത്താവിന്റെ, അല്ലെ, ആ ചിതറിക്കപ്പെട്ട ഇസ്രായേൽക്കാർ മടങ്ങി വരുന്നത്. കർത്താവിന്റെ റിട്ടേൺ, കർത്താവിന്റെ എറ്റേണൽ കിങ്ഡം, എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ 7 കർത്താവായ ദൈവത്തിന്റെ മുമ്പാകെ നിശബ്ദരാകുക, കാരണം കർത്താവിന്റെ ദിനം ആസന്നമായിരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞേക്കുന്നത് ഈ 7 ആ യഹൂദായെ സംബന്ധിച്ച് അന്നേരമുള്ള കാര്യത്തിലും കറക്റ്റാ, ഇനി വരാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും കറക്റ്റാ. കർത്താവായ ദൈവത്തിന്റെ മുമ്പാകെ നിശബ്ദരാകുക. എന്നിട്ട് കർത്താവിന്റെ ദിനം ആസന്നമായിരിക്കുന്നു. അത് യഹൂദായുടെ ഇമിനന്റ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ്. കാരണം എഴുതിയേക്കുന്ന, കർത്താവ് ഒരു യാഗം ഒരുക്കിയിരിക്കുന്നു, തന്റെ അതിഥികളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവിന്റെ യാഗദിനത്തിൽ ഉദ്യോഗസ്ഥരെയും രാജപുത്രരെയും വിദേശ വസ്ത്രം അണിഞ്ഞ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും. ഉമ്മറപ്പടി ചാടിക്കടക്കുന്നവരെയും അക്രമവും വഞ്ചനയും തങ്ങളുടെ നാഥന്റെ ഭവനത്തിൽ നിറയ്ക്കുന്നവരെയും അന്ന് ഞാൻ ശിക്ഷിക്കും. എന്നിട്ട് ഈ പറഞ്ഞേക്കുന്നതെല്ലാം ആ യഹൂദായുമായിട്ടുള്ള ബന്ധത്തിൽ നിറഞ്ഞു. നമുക്കറിയാം, ബാബിലോൺകാർ വന്ന് ദേവാലയം നശിപ്പിച്ചു, അവരെ പിടിച്ചുകൊണ്ടുപോയി, എല്ലാം നശിപ്പിച്ചു. അപ്പൊ ഇതിൽ പ്രവാചകന്മാരുടെ ക്വാളിറ്റിയെ കുറിച്ച് എഴുതിയേക്കുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് അതിന്റെ 12 ഞാൻ വിളക്കുമായി വന്ന് ജെറുസലേമിൽ പരിശോധന നടത്തും. തങ്ങളുടെ വീഞ്ഞുമട്ടിന്മേൽ കുറഞ്ഞു നിൽക്കുന്നവരെ കർത്താവ് നന്മയും ചെയ്യുകയില്ല, തിന്മയും ചെയ്യുകയില്ല എന്ന് സ്വഹൃദയങ്ങളിൽ പറയുന്നവരെ അന്ന് ഞാൻ ശിക്ഷിക്കും. അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കപ്പെടും, അവരുടെ ഭവനങ്ങൾ തറപറ്റിക്കും. അവർ ഭവനങ്ങൾ നിർമ്മിച്ചാലും അവയിൽ വസിക്കില്ല, അവർ മുന്തിരിത്തോട്ടങ്ങൾ വച്ചു പിടിപ്പിച്ചാലും അവയിൽ നിന്നുള്ള വീഞ്ഞ് കുടിക്കുകയില്ല. കാരണം അന്നത്തെ ഇസ്രായേലിന്റെ പ്രസന്റ് കണ്ടീഷനാണ്. കാരണം അന്നത്തെ പ്രവാചകന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന, കള്ളപ്രവാചകന്മാർ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓ, കർത്താവ് നന്മയും ചെയ്യില്ല, തിന്മയും ചെയ്യില്ല. കാരണം ഈ സെഫനിയായും ആരും കോണ്ടംപററി ആയിട്ടുള്ള, നമ്മൾ ചിന്തിച്ചതാ മറക്കരുത്, ജർമിയ 23 എടുക്കുമ്പോ
അന്ന് അവിടുത്തെ പ്രവാചകന്മാരെ കുറിച്ച് ഇടയന്മാരെ കുറിച്ചുള്ള കണ്ടീഷൻ, കാരണം ജെറമിയ 23 എന്നാണ് നമുക്ക് സെഫന്യായിലുള്ളതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്നത്തെ സ്പിരിച്വൽ ഇസ്രായേലിന്റെ സ്പിരിച്വാലിറ്റി, പ്രവാചകന്മാരെ കുറിച്ച്, പുരോഹിതരെ കുറിച്ച്, ഇടയന്മാരെ കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടും. 23:1 അന്നത്തെ ഇടയന്മാരുടെ ഒരു ജനറൽ ക്വാളിറ്റി, എന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ദുരിതം, കർത്താവാണ് ഇതരുൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്റെ ജനത്തെ മേയ്ക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞു, അവയെ നിങ്ങൾ പരിപാലിച്ചില്ല, കണ്ടാലും നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഞാൻ നിങ്ങളുടെ കാര്യം ഗൗരവമായി പരിഗണിക്കും, കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. അപ്പൊ ഇതില് ദെൻ പ്രവാചകരെ കുറിച്ച് 9 പ്രവാചകരെ കുറിച്ച് എന്റെ ഉള്ളം, എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു, എന്റെ അസ്ഥികളെല്ലാം വിറയ്ക്കുന്നു, കർത്താവ് നിമിത്തം, കർത്താവിന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തം ഞാൻ ഒരു മദ്യപനെ പോലെയായി, വീഞ്ഞുകൊണ്ട് ലഹരി പിടിച്ചവനെ പോലെയായി. ഇത് ജെറമിയയെ കുറിച്ച്, കാരണം ദേശം നിറയെ നോക്ക് പ്രവാചകരുടെ കണ്ടീഷൻ അറിയണ്ടോ. അന്ന് ആ കണ്ടീഷനിലായിരുന്നെങ്കിൽ ഇത് ബാബിലോൺ എക്സൈലിന് മുമ്പ്, ഇനിയുള്ളത് അതിനേക്കാൾ വലിയ ഡേഞ്ചറസ് കണ്ടീഷനാണ് വരാൻ പോകുന്നത്. കാരണം ബാബിലോൺ എക്സൈലിന് ശേഷം അവർ മടങ്ങി വന്നു, ജെറുസലേം ദേവാലയം പണിതു, വീണ്ടും റീഇൻസ്റ്റേറ്റഡ് ആയി. 70 വീണ്ടും അവർ നശിച്ചു. ഇനിയും അവർ മടങ്ങി വരും എന്നുള്ള പ്രശ്നം നമുക്കറിയാം. 1948 ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചു. 67 ജെറുസലേം ക്യാപിറ്റലായി. കർത്താവിന്റെ ഒരു പ്രവചനം ഏതായിരുന്നു അത്? അന്ന് ഓർത്തിരിക്കേണ്ട 67 അതെ, ജാതികൾ ജെറുസലേം ചവിട്ടി മെതിക്കുന്ന ദിനം കഴിയുവോളം. അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലാസ്റ്റ് ഡേയ്സിലാ. ലാസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 5-10 കൊണ്ട് കർത്താവ് വരുന്നല്ല. നമ്മളൊക്കെ മാതാപിതാക്കൾ പറഞ്ഞ് മരിച്ചാലും ഈ പിള്ളേര് കർത്താവിന്റെ വരവിനെ ഒരു 90% ഫേസ് ചെയ്യേണ്ട വരാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് അറിയില്ല, എന്നാലും അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അന്നത്തെ പ്രവാചകര് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് കർത്താവ് നിമിത്തം അതിന്റെ 10 കാരണം ദേശം നിറയെ വ്യഭിചാരികളാണ്, ശാപം നിമിത്തം ദേശം കേഴുന്നു, മേച്ചിൽപ്പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു, അവരുടെ മാർഗം ദുഷ്ടവും കരുത്ത് നിറികെട്ടതുമാണ്, പ്രവാചകനും പുരോഹിതനും വഷളരാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ക്രോധം വന്ന് നോക്കാം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ നൂറ്റാണ്ടുകളിലൂടെയുള്ള വേൾഡ് ഹിസ്റ്ററി എടുത്താല് എന്നൊക്കെ പാപം പെരുകിയിട്ടുണ്ടോ, ദൈവം ഇടപെട്ടിട്ടുണ്ട്. നോഹിന്റെ കാലത്ത് പാപം പെരുകി, ദൈവം നശിപ്പിച്ചു. സോദോം ഗൊമോറ പാപം പെരുകി, ദൈവം നശിപ്പിച്ചു. ഇനി ത്രൂ ഔട്ട് ദി ഹിസ്റ്ററി എടുത്താല് നോക്ക്, കർത്താവിന്റെ സമയത്ത് ഒരു ഗോപുരം ഇടിഞ്ഞു വീണ് 18 മരിച്ചു. നമ്മൾ കാണുന്ന ലോകത്തിൽ എന്തെല്ലാം ഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, നാശങ്ങൾ ഉണ്ടാകുന്നു, സുനാമി ഉണ്ടാകുന്നു, ന്യൂക്ലിയർ പ്ലാന്റുകൾ തകരുന്നു, ഇതെല്ലാം നമ്മളെല്ലാം സ്വാഭാവികമായിട്ടാണ് കാണുന്നത്. അത് നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടും, അതായത് ഒരു തലമുടി നാല് നിബന്ധിക്കുന്നത് സ്വർഗം അനുവദിക്കാതെ സംഭവിക്കില്ല എന്ന് ബൈബിളിൽ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അത് അതിൻപടി വിശ്വസിക്കുന്ന വിശ്വാസികളെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി പറയാൻ പറ്റും. ബട്ട് ഒരു നോക്ക്, പൗലോസിനെ കൊല്ലാൻ വേണ്ടി 40 ദൃഢപ്രതിജ്ഞ എടുത്തു യഹോവയുടെ നാമത്തിൽ. പൗലോസിനെ സ്പർശിക്കാൻ പറ്റിയോ? ഇല്ല. നമ്മളിങ്ങനെ വായിക്കുന്നത്, ആ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ സഹോദരി പുത്രന് അറിവ് കിട്ടി. ഇന്നെന്ത്യ ഈ പല വിധ്വംസക പ്രവർത്തനങ്ങൾ, പല ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഐസിസിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അനുസ്യൂതം പോകുന്നത് നമ്മൾ ഐസിസ് മോശാവരെ കൊന്നെടുക്കണം എന്ന് നമ്മൾ പറയുന്നത്. നോ, ഇറ്റ്സ് യൂസ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. കാരണം ശത്രുവിന്റെ കരങ്ങൾക്ക് കരം കൊടുത്തേക്ക ശക്തി കൊടുത്തേക്കുന്ന ദൈവം, അതിനെ ദൈവം ശക്തി കൊടുത്താൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ വായിക്കുന്ന ഇതാ, നമുക്ക് യഹൂദായെ എന്താ പറയുന്നത് ശിക്ഷിക്കാനായിട്ട് ആരെ കൊണ്ടുവരുന്നത്? ബാബിലോൺകാരെ കൊണ്ടുവരുന്നത്. ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാ വേറെ ബുക്കിൽ, ഹബക്കൂക്കിൽ നമ്മൾ എന്താ വായിക്കുന്നത്? ഹബക്കൂക്ക് പഠിച്ചു വന്ന പുസ്തകം. ഈ ബാബിലോൺ വരുന്നതിനെ കുറിച്ച് ഹബക്കൂക്കില് ദൈവം പറയുന്ന എന്താ പറക്കുന്നോ? ആര് വിശദീകരിച്ചാലും മനസ്സിലാകാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്ന. കാരണം ദൈവത്തിന്റെ മക്കളെ ശിക്ഷിക്കാനായിട്ട് ഒരു ദൈവമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരുത്തിനെ കൊണ്ടുവരുമെന്ന് ആരോട് എത്ര വിശദീകരിച്ചാലും അവർക്ക് മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ യഹൂദായെ ശിക്ഷിക്കാൻ വേണ്ടി ബാബിലോണിനെ കൊണ്ടുവന്നു. ഇതേ കാര്യം യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് ന്യൂ ടെസ്റ്റാമെന്റിൽ എഴുതിയില്ലേ?
ആര് വിശദീകരിച്ചാലും നിങ്ങൾ അത് തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം ആര് വിശദീകരിച്ചാലും നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ഈ ഹൃദയം തുറക്കാതെ ഈ യേശു ക്രിസ്തുവിനോടുള്ള രക്ഷ സ്വന്തമാക്കാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ നീതിയാണ്, നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന അന്നത്തെ, കാരണം അന്നത്തെ ആ പ്രവാചകന്മാരുടെ അന്നത്തെ ദൈവവേലക്കാരുടെ അന്നത്തെ ശുശ്രൂഷകരുടെയും കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കിയാല് നമ്മൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കർത്താവിന്റെ സന്ദർശനം വളരെ ഇമിനന്റ് ആണ്. കാരണം അവിടെ എഴുതിയേക്കുന്ന പ്രവാചകനും പുരോഹിതനും വഷളരാണ്, എന്റെ ആലയത്തിൽ പോലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു, കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. നമുക്ക് ഈ ജെറമിയ ഓൾമോസ്റ്റ് ഏത് നൂറ്റാണ്ടാണ്, ബാബിലോൺ എക്സൈൽ എന്ന് പറയുന്നത് ബി സി 600 ഏഴാം നൂറ്റാണ്ടാണ്. അപ്പൊ ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ദേവാലയത്തിലെ കണ്ടീഷൻ ചെയ്ത അതാ കർത്താവ് വന്ന് ദേവാലയം കണ്ടപ്പോ പൊട്ടിത്തെറിച്ചു. കർത്താവ് ചാട്ടവാർ ഉണ്ടാക്കി എല്ലാത്തിനെയും ആടിച്ച് പുറത്താക്കി. അപ്പൊ ഇതില് എന്റെ ആലയത്തിൽ പോലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കും. നമ്മൾ പറയാറില്ലേ, അതായത് മനുഷ്യൻ കള്ളത്തരവും കൊള്ളത്തരവും പണം ഉണ്ടാക്കാനുള്ള ദുഷ്ടതയും ലോകത്തിൽ എന്നും ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ഉൽപ്പത്തി എടുത്താൽ തന്നെ നമ്മൾ അവിടെ കാണുന്നത് സമ്പത്ത് വ്യവസായം ഇല്ലേ. ജോസഫ് ജോസഫിന്റെ അടുത്ത് ധാന്യം വാങ്ങിക്കാനായിട്ട് അവർ പണമായിട്ട് അവർ കച്ചവടങ്ങളും മെർച്ചൻഡൈസും എന്നുണ്ടോ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണും ദേവാലയത്തിൽ പോലും, ഇന്നും നമ്മൾ കാണുന്നത് എങ്ങനെയല്ലേ, കർത്താവിന്റെ നാമത്തിൽ പോലും ഉണ്ടാക്കലും കാണുന്നു. നമുക്ക് ഈ ജെറമിയയുടെ സമയത്തുണ്ടായിരുന്നേക്കാൾ, കർത്താവിന്റെ സമയത്തുണ്ടായിരുന്നേക്കാൾ എല്ലാം കൂടുതൽ ദുഷ്ടത വെളിപ്പെട്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എത്ര കാലം കർത്താവ് ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ വിടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ ലോകത്തിലിരിക്കുക, കർത്താവിന്റെ ക്രോധം കോപം ഈ ലോകരാജ്യങ്ങളുടെ മേലെല്ലാം ദൈവം കാണിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ ആങ്കർ. ഇവിടെ ദേവാലയത്തിൽ പോലും ഞങ്ങളുടെ ദുഷ്ടത വെളിപ്പെട്ടിരിക്കുന്നു, കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. അതിനാൽ അവർക്ക് അവരുടെ പാത ഇരുളടഞ്ഞ വഴുവഴുപ്പുള്ള പാത പോലെ ആയിരിക്കും, അവരെ അതിലേക്ക് ഓടിക്കും, അവിടെ വീഴ്ത്തും, കാരണം അവരുടെ ശിക്ഷാവത്സരത്തിൽ ഞാൻ അവർക്ക് തിന്മ വരുത്തും, കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. ശമരിയായിലെ പ്രവാചകരിൽ അഹിതകരമായ ഒരു കാര്യം ഞാൻ കണ്ടു. ഈ സമയത്ത് എന്ന് പറയുന്നത് ശമരിയ ഇസ്രായേലിന്റെ ക്യാപിറ്റലും ജെറുസലേം യഹൂദയുടെ ക്യാപിറ്റലും. അപ്പൊ ഈ ശമരിയായ ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ സമയം ആയപ്പോഴത്തേക്കും ശമരി അതിനു മുമ്പേ ബാബിലോണല്ല അസീറിയക്കാർ വന്ന് പിടിച്ചോണ്ട് പോയി. ഈ ഇത് എഴുതുന്ന സമയത്ത് ശമരിയയിലുള്ളത് എങ്ങനെയുള്ള ജനം, മിക്സഡ് ആണ്. അതായത് ഇസ്രായേൽക്കാരനും അസീറിയക്കാരനും കൂടെയുള്ള സങ്കരവർഗം. അപ്പൊ അവിടെ യഹോവയെ ആരാധിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് 2 Kings 17 അവര് യഹോവയെ ആരാധിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്, ഒത്തിരി ഓരോ ജനതകൾ ഓരോ ദൈവങ്ങളെ കൊണ്ടുവന്ന് എല്ലാം കൂടെ കൊണ്ട്. അപ്പം ഇവിടെ ഈ സമരിയയിലും കുറച്ച് ദൈവപ്രവർത്തനവും ദൈവാരാധനയൊക്കെ ഉണ്ട് ഇല്ലേ. സമറിയക്കാരി സ്ത്രീ പറയുന്നില്ലേ, ക്രിസ്തു വരുമ്പോ ഞങ്ങളെല്ലാം പഠിപ്പിക്കുന്നു, ഞങ്ങൾക്കറിയാം ക്രിസ്തു വരും എന്ന്, ഞങ്ങൾക്കറിയാം യഹോവയെ കുറിച്ച് അവർക്ക് ഒരു അറിവുണ്ട്, ആ കൂടെ ഒരു പാർഷ്യൽ നോളജ്. ഇന്നത്തെ ക്രിസ്തീയ ഓണത്തിന്റെ കണ്ടീഷനാണ്, കർത്താവിനെ കുറിച്ച് ഒരു നോളജ് ഉണ്ട്, പല പല ദൈവങ്ങളെ കുറിച്ച് നോളജ് ഉണ്ട്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് ശമരിയായിലെ പ്രവാചകരിൽ അഹിതകരമായ ഒരു കാര്യം ഞാൻ കണ്ടു, ആലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ വഴിതെറ്റിച്ചു. അപ്പൊ ഇവർ പ്രവചിക്കുന്നത് യഹൂദ ഇസ്രായേൽക്കാരോടാ, പക്ഷെ ആരുടെ നാമത്തിലാ, ബാലിന്റെ നാമത്തിലാ, വഴിതെറ്റിച്ചു. എന്നാൽ ജെറുസലേമിലെ പ്രവാചകരിൽ ഞാൻ ഒരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു, അവർ വ്യഭിചരിക്കുന്നു, വ്യാജങ്ങളിൽ വ്യാപരിക്കുന്നു, അവർ ദുർവൃത്തരുടെ കരങ്ങൾക്ക് കരുത്തേകുന്നു, തന്മൂലം ആരും ദുഷ്ടത വെടിയുന്നില്ല, എനിക്ക് അവരെല്ലാം സ്വതം പോലെയായിരിക്കും കണ്ടു. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചത് ഒരു യഥാർത്ഥ പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞ എന്താ, യഥാർത്ഥ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പ്രവാചകരാണ്. പുതിയ നിയമത്തില് ഓരോരുത്തർക്കും ഈ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുന്ന ഓരോരുത്തരും പ്രവാചകരാണ്, ഓരോരുത്തരും രാജാക്കന്മാരാണ്, ഓരോരുത്തരും നമ്മൾ അറിയാവുന്ന കാര്യമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ എഴുതി രാജകീയ പുരോഹിത ഗണമാണ്. അപ്പൊ ഈ മൂന്ന് ശുശ്രൂഷയും ഓരോരുത്തരിലും അറ്റ് ദി സെയിം ടൈം അതിനായിട്ട് സെറ്റപ്പാട്ട് ചെയ്തേക്കുന്ന ആൾക്കാരെ നമ്മൾ ചർച്ചയിൽ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് ഈ പ്രവാചകർ എങ്ങനെയായിരുന്നു, അവർ 14th sentence വ്യാജങ്ങളിൽ വ്യാപരിക്കുന്നു, അവർ ദുർവൃത്തരുടെ കരങ്ങൾക്ക് കരുത്തേകുന്നു, തന്മൂലം ആരും ദുഷ്ടത വെടിയുന്നില്ല, എനിക്ക് അവരെല്ലാം സ്വതം പോലെയാണ്. സ്വതം പോലെ എന്ന് ബൈബിളിൽ എവിടെയെല്ലാം എഴുതിയിട്ടുണ്ടോ, റെഡി ടു ഡിസ്ട്രോയ് എന്ന് അതിന്റെ അർത്ഥം, സ്വതവിനെ നശിപ്പിച്ചു കളഞ്ഞു. ഇത് തന്നെ നമ്മൾ ആദ്യം ചിന്തിച്ച പ്രവാചകര് കള്ള പ്രവചനങ്ങളെ നടത്തിയത് കാരണം ജനത്തിന്റെ പാപം വെളിപ്പെടുത്തിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്തില്ല, ആരും മാനസാന്തരപ്പെട്ടില്ല. ഇനി ഈ മീഖ പ്രവചനം എടുക്കുമ്പോ
നമ്മൾ സെഫനിയായുടെ ആ സ്ഥലം പഠിക്കുന്നത് നമ്മുടെ മെസ്സേജിന് വേണ്ടി കേട്ടോ, നമ്മൾ പഠിക്കാൻ വേണ്ടിയാ. മീക്ക 3:8 എടുക്കുമ്പോ അവിടെ ഒരു യഥാർത്ഥ പ്രവാചകന്റെ ഒരു പിക്ചർ. മീക്ക അന്നത്തെ എന്താ പറയുന്നത് സത്യപ്രവാചകനായിരുന്നു, കാരണം അനേക കള്ളപ്രവാചകന്മാരുടെ ഇടയിലുള്ള ഒരു യഥാർത്ഥ പ്രവാചകനാണ്. ഒന്ന് വായിക്കുമ്പോ മീക്ക 3:8 ഞാനോ യാക്കോബിനോട് അയാളുടെ അതിക്രമവും ഇസ്രായേലിനോട് അയാളുടെ പാപവും പ്രഖ്യാപിക്കേണ്ടതിനും ശക്തിയും കർത്താവിന്റെ ആത്മാവും നീതിയും കരുത്തും നിറഞ്ഞവനായിരിക്കുന്നു. കണ്ടോ, അപ്പൊ മീക്ക പ്രവാചകൻ നമുക്കറിയാം ആരുടെ സമയത്താണ്, ആഹാബിന്റെ സമയത്തുള്ള പ്രവാചകനാണ് അല്ലേ. വായിക്കുന്നല്ലേ 400 കള്ളപ്രവാചകന്മാരുടെ നടുക്കുള്ള ഏക പ്രവാചകന്. ഈ പ്രവാചകൻ പ്രവാചകന്റെ റെസ്പോൺസിബിലിറ്റി പറയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചും നമ്മളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ശക്തി നിറയേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്? ഞാനും യാക്കോബിനോട് അയാളുടെ അതിക്രമവും ഇസ്രായേലിനോട് അയാളുടെ പാപവും പ്രഖ്യാപിക്കേണ്ടതിന് ശക്തിയും കർത്താവിന്റെ ആത്മാവും നീതിയും കരുത്തും നിറഞ്ഞവനായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടേണ്ടതിന്റെ ആവശ്യകത നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് ആദ്യം നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക. ദെൻ അതുവഴി നിന്റെ ശ്രോതാക്കൾ. അപ്പൊ ശ്രോതാക്കളോടും നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ, പാപവും അപിച്ച് പറഞ്ഞു കൊടുത്താല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പാപബോധം വരും, ആൾക്കാർ മാനസാന്തരപ്പെടും, ആൾക്കാരെ ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ മീക്ക പ്രവാചകൻ പ്രവാചകന്റെ ശുശ്രൂഷയെ കുറിച്ച് ഇതാ പറയുന്നത്. അപ്പൊ ജെറമിയ 23 മടങ്ങി വരുമ്പോ ഈ പ്രവാചകരാരും 14 വ്യാജങ്ങളിൽ വ്യാപരിക്കുന്ന അവർ ദുർവൃത്തരുടെ കരങ്ങൾക്ക് കരുത്തെഴുതുന്നു, തന്മൂലം ആരും ദുഷ്ടത വെടിയുന്നില്ല. നമ്മളിത് ചിന്തിച്ചു വന്നത് സെഫനിയായിൽ നമ്മൾ കണ്ടത് എന്താ, കർത്താവ് അന്നത്തെ പ്രവാചകൻ എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ വായിച്ചതാ സെഫനിയ 3:12 സെഫനിയ 3:12 വന്നത് നോക്കുന്നല്ല, അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ പ്രവാചകൻ എന്താ പറയുന്നത്? കർത്താവ് നന്മയും ചെയ്യില്ല തിന്മയും ചെയ്യില്ല, നോ പ്രോബ്ലം, എങ്ങനെ ജീവിച്ചാലും ഒരു പ്രശ്നമില്ല എന്ന് സ്വഹൃദയങ്ങളിൽ പറയുന്നവരെ അന്ന് ഞാൻ ശിക്ഷിക്കും. അപ്പൊ ഇവിടെ ജർമ്മനിയിൽ അവർ പറയുന്നത് ഒരു പ്രശ്നമില്ല, അത് വലിയ ഗൗരവമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ പോകുന്നത്. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പില് വിറയ്ക്കുന്നവര് ഭയപ്പെടുന്നവര് അവരാണ് ദൈവത്തിന്റെ കരുണ കടാക്ഷത്തിന് പാത്രീഭൂതരാകുന്നത്. എന്നാല് വലിയ കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് അതിന്റെ 15 അതിലെ നിവാസികൾ ഗൊമോറ പോലെയാകും, അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകരെ കുറിച്ച് അരുൾ ചെയ്യുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം ഇതിൽ ഈ ലിസ്റ്റ് വരുന്നവരാ പ്രവാചകരാ കർത്താവിന്റെ. കാരണം ദൈവത്തിന്റെ വചനം ആരാരോട് പറയുന്നു അതെല്ലാം പ്രവചന. കണ്ടാലും ഞാൻ അവരെ കയ്പ്പ് ചീര തീറ്റും, വിഷജലം കുടിപ്പിക്കും. കാരണം ജെറുസലേമിലെ പ്രവാചകരിൽ നിന്ന് ദേശമെമ്പാടും വഷളത്വം വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സാധാരണ ആൾക്കാരിൽ നിന്നല്ല വഷളത്വം കൂടുതലായിട്ട് വ്യാപിക്കുന്നത്, ഇവിടെ വഷളത്വം വ്യാപരിച്ചത് ആയിരുന്ന പ്രവാചകരിൽ നിന്ന്. കാരണം പ്രവാചകൻ നമ്മൾ മീഖായുടെ കാര്യം കണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞിരിക്കുന്ന ജനത്തോട് പാപവും അതിക്രമവും പറഞ്ഞു കൊടുത്ത് അവരെ അതിൽ നിന്ന് മാനസാന്തരപ്പെടുത്തി രക്ഷിക്കുക എന്നുള്ള പ്രവാചകനെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന ഡ്യൂട്ടി. പക്ഷെ ഇവര് പറയുന്നത് അതൊന്നും കുഴപ്പമൊന്നുമില്ല, ദൈവ കർത്താവ് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രവചിക്കുന്ന കാരണം. അപ്പൊ ദേശത്ത് വഷളത്വം വ്യാപരിച്ചിരിക്കുന്നത് മെയിൻ ആയിട്ട് ആരിൽ നിന്നാ? പ്രവാചകരിൽ നിന്നാ. പ്രവാചകരിൽ നിന്ന് ദേശമെമ്പാടും വഷളത്വം വ്യാപിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾക്ക് വ്യർത്ഥ പ്രതീക്ഷകൾ തന്ന് പ്രവചിക്കുന്ന പ്രവാചകരുടെ വചനങ്ങൾ ശ്രദ്ധിക്കരുത്. കർത്താവിന്റെ വായിൽ നിന്നുള്ളവയല്ല, സ്വന്തം മനസ്സിന്റെ ദർശനങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ദൈവത്തിന്റെ, അത് നമ്മൾ ബെറിയൻസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, അവർ ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല അത് ശോധന ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേർഡ് ഓഫ് ദി ഗോഡ് ലോഗോസ് എന്ന് പറയുന്നത് ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ. അപ്പൊ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഹിസ്റ്റോറിക്കൽ പാർട്ടുണ്ട്, ഇപ്പൊ രാജാക്കന്മാരുടെ ബുക്ക് വന്ന ഹിസ്റ്ററിയാണ്, പ്രവചനങ്ങളുണ്ട്, ഇൻസിഡന്റുകളുണ്ട്, സംഭവങ്ങളുണ്ട്. എന്നാല് ഇതില് ഇത് കേൾക്കുമ്പോൾ എല്ലാം ദൈവത്തിന്റെ വചനാണെന്നുള്ള ഒരു, എല്ലാം ദൈവത്തിന്റെ വചനമാണ്, പക്ഷെ നമുക്ക് മാനസാന്തരത്തിന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏതാണ് തിരിച്ചറിഞ്ഞ് കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ ഇതില് അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വ്യർത്ഥ പ്രതീക്ഷകൾ തന്ന് പ്രവചിക്കുന്ന പ്രവാചകര്. വ്യർത്ഥ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇതേ ഉള്ളൂ, മാനസാന്തരപ്പെടാതെ ഐശ്വര്യം ഐശ്വര്യം വരുമെന്ന് ആര് പ്രസംഗിക്കുന്നു പ്രവചിക്കുന്നു അത് എന്ത് പ്രതീക്ഷയാണ്? വ്യർത്ഥ പ്രതീക്ഷ. കാരണം ഒന്നും കിട്ടില്ല ദൈവത്തിൽ നിന്ന്. നമ്മള് ആക്സിൽ വായിച്ചു 3:19 വായിച്ചു, കർത്താവിന്റെ റിസറക്ഷന് ശേഷം പറയുന്നത് നിങ്ങളെ
ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് കർത്താവിനെ ഉയർത്തിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. അപ്പൊ അനുഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാലേ നമുക്ക് അയച്ചിട്ടുള്ളൂ. അതെന്നും ത്രൂ ഔട്ട് ദി ബൈബിൾ ആയിട്ടുള്ള കാര്യം. ഈവൻ സോളമന്റെ ഗ്രേറ്റ് പ്രയർ എടുത്താൽ, സോളമന്റെ ഗ്രേറ്റ് പ്രയർ ഉണ്ട്, രണ്ടു മൂന്ന് അധ്യായമുള്ള നീണ്ടു നിൽക്കുന്ന പ്രയർ, അതെടുത്താല് സെക്കൻഡ് ക്രോണിക്കിൾസ് 7:14. കാരണം നമ്മൾ ഇതുമായിട്ടുള്ള ബന്ധത്തിലുള്ള വാക്കുകളാണ്. രണ്ട് ദിനവൃത്താന്തം 7:14 വായിക്കുമ്പോ ഒന്ന് വായിക്കാം. എന്റെ നാമത്തിൽ അറിയപ്പെടുന്ന എന്റെ സ്വന്തം ജനം സ്വയം വിനീതരായി പ്രാർത്ഥനാപൂർവം എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ ഇരുന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തെ ദോഷവിമുക്തമാക്കും. ശ്രദ്ധിക്കാമല്ലോ. അപ്പൊ നമ്മള് അവിടെ എഴുതിയിരിക്കുന്നത് എന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ജനം എന്ത് ചെയ്താലും ദേശത്തിന് സൗഖ്യം തരും എന്ന് പറഞ്ഞ് തങ്ങളുടെ ദുർമാർഗങ്ങളെ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞാൽ. അതായത് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ടോട്ടൽ റിട്ടേൺ ടു ദി ലോർഡ്. ഈ സോളോന്റെ പ്രാർത്ഥനയില് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നിടത്ത് നമുക്ക് തെറ്റുപറ്റിയാല് ഫസ്റ്റ് കിങ്സ് 8 അതിന്റെ 47:48 വായിക്കുമ്പോ, ഫസ്റ്റ് കിങ്സ് 8:47-48 വായിക്കുമ്പോ, അതായത് ഇവര് കർത്താവിനെ ഉപേക്ഷിച്ച ഇവരെ ഈവൻ മോശ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കർത്താവിനെ ഉപേക്ഷിച്ച നിങ്ങൾ എക്സൈൽഡ് ആകും, ലോകം മുഴുവൻ ചെതറിക്കപ്പെടും, കാനാനിൽ നിന്ന് പുറത്താക്കപ്പെടും. ഇതൊക്കെ മോശം തന്നെ പ്രവചിച്ചു. അതിനുശേഷം ഇവിടെ സോളോൺ പ്രാർത്ഥിക്കുമ്പോൾ 8:46 വായിക്കുമ്പോൾ, അവർ നിനക്കെതിരെ പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. നീ അവരോട് കോപിച്ച് അവരെ ശത്രുക്കളെ ഏൽപ്പിക്കുകയും അവർ അവരെ ബന്ധികളായി അടുത്തോ അകലെയോ ഉള്ള ശത്രു രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്താലും തങ്ങളെ ബന്ധികളായി കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് അവർ ഉള്ളുരുകി അനുദപിക്കുകയും. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, തങ്ങളെ ശത്രുക്കളായി കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് അവർ ഉള്ളുരുകി അനുദപിക്കുകയും ഞങ്ങൾ പാപം ചെയ്ത് വികൃതമായും ദുഷ്ടമായും പെരുമാറി എന്ന് പറഞ്ഞ് യാചിക്കുകയും ചെയ്താൽ. ഈ കണ്ടീഷനാണ് പൊതുവെ മനുഷ്യൻ ഉപേക്ഷിച്ച് കളയുന്ന ഒരു കാര്യം. തങ്ങളെ ബന്ധികളായി കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് അവർ ഉള്ളുരുകി അനുദപിക്കുകയും ചെയ്ത് വികൃതമായും ദുഷ്ടമായും പെരുമാറി എന്ന് പറഞ്ഞ് യാചിക്കുകയും ചെയ്താൽ തങ്ങളെ ബന്ധികളാക്കി കൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അനുദപിച്ച് അവരുടെ പിതാക്കന്മാർക്ക് നീ നൽകിയ ദേശത്തേക്കും നീ തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും നിന്റെ നാമത്തിൽ ഞാൻ നിർമ്മിച്ച ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവരുടെ കാര്യം നടത്തി കൊടുക്കണമേ. അപ്പൊ ഇതില് സോളോന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞേക്കുന്നല്ല അപ്പൊ നമ്മളോടുള്ള മെസ്സേജുകളാണ് ഇതെല്ലാം. കാരണം നമ്മുടെ പാപം, ഇവിടെ സോളോൺ പറയാം പാപം ചെയ്യാത്ത ഒരു മനുഷ്യനില്ല, എല്ലാം ട്രൂ ആണ്. നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ സത്യമാണ്. ഈ പാപത്തിന്റെ എക്സ്റ്റെൻഡ് അനുസരിച്ചും ദൈവത്തിന്റെ സർവ്വസ്വാതന്ത്ര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവം നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ സന്ദർശിക്കുന്ന കാര്യങ്ങൾ, പക്ഷെ എങ്ങനെയൊക്കെ ദൈവം സന്ദർശിച്ചാലും ദേർ ഇസ് എ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇതാണ്. അതായത് കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഉള്ളുരുകി അനുദപിക്കുകയും പിന്നെ ഇങ്ങനെയാണ് ഏറ്റു പറയേണ്ടത്, ഞങ്ങൾ പാപം ചെയ്ത് വികൃതമായും ദുഷ്ടമായും പെരുമാറി എന്ന് പറഞ്ഞ് യാചിക്കുകയും ചെയ്താൽ. എന്നിട്ട് 48 അവർ കൊണ്ടുപോയ ദേശത്ത് വെച്ച് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അനുദപിച്ച് അവരുടെ പിതാക്കന്മാർക്ക് നീ നൽകിയ ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്ക് നിന്റെ നാമത്തിൽ ഞാൻ നിർമ്മിച്ച ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവരുടെ കാര്യം നടത്തി കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പ്രവചനം അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷയെന്ന് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം, അതായത് മാനസാന്തരപ്പെട്ടാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നുള്ളതാണ്, അല്ലെങ്കിൽ പാപത്തെ കുറിച്ചുള്ള ബോധ്യമാണ് പ്രവചനത്തിന്റെ നെറ്റ് ഔട്ട്കം ആയിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ ജർമ്മനി 23 വരും. അന്നത്തെ ആ പ്രവാചകന്മാരുടെ കണ്ടീഷൻ നമ്മൾ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് വ്യർത്ഥ 16 നിങ്ങൾക്ക് വ്യർത്ഥ പ്രതീക്ഷകൾ തന്ന് പ്രവചിക്കുന്ന പ്രവാചകരുടെ വചനങ്ങൾ എന്ത് ചെയ്യരുത്? ശ്രദ്ധിക്കരുത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, അതായത് മാനസാന്തരപ്പെട്ടാലും പെട്ടില്ലെങ്കിലും കർത്താവിൽ വിശ്വസിച്ചാലും നമുക്ക് ഐശ്വര്യം അനുഗ്രഹം തരും എന്ന് ആര് പ്രഖ്യാപിച്ചാലും അത് കള്ളപ്രവചനാണ്, കള്ളപ്രവാചകനാണ്. അതിന് ദൈവത്തിന്റെ കൽപ്പന എന്താ? അത് നമ്മൾ
ശ്രദ്ധിക്കരുത്. കാരണം മാനസാന്തരപ്പെടാതെ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുന്ന പ്രശ്നമേ ഇല്ല. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ശ്രദ്ധിക്കരുത്, കർത്താവിന്റെ വായിൽ നിന്നുള്ളവയല്ല സ്വന്തം മനസ്സിന്റെ ദർശനങ്ങളാണ് അവർ സംസാരിക്കുന്നത്. കർത്താവിന്റെ വചനം തള്ളിക്കളയുന്നവരോട്, കള്ളപ്രവാചകന്മാരുടെ ലക്ഷണം, കർത്താവിന്റെ വചനം തള്ളിക്കളയുന്നവരോട് നിങ്ങൾക്ക് ശുഭം വരും എന്ന് അവർ നിരന്തരം പറയുന്നു. ദുശാഠ്യപൂർവം സ്വഹൃദയത്തെ പിന്തുടരുന്നവരോടും നിങ്ങൾക്ക് അനർത്ഥമൊന്നും ഭവിക്കില്ല എന്നും അവർ പറയുന്നു. അപ്പൊ ഇതില് നമുക്ക് ഈ പ്രവാചകന്റെ ശുശ്രൂഷ എപ്പോഴും ഹാർഡ്. അതുകൊണ്ട് ജെറമിയ പറയുന്നത്, ജെറമിയ ദൈവത്തോട് ഒരു സമയത്ത് അപേക്ഷിക്കുന്നുണ്ട്, ദൈവം എന്നെ എന്താ ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചേക്കുന്നു, ജനത്തോട് സന്തോഷമുള്ള ഒരു വാക്കുപോലും പറയാൻ എന്നെ അയക്കുന്നില്ല അല്ലെ ജെറമിയ പ്രാർത്ഥിക്കുക. കാരണം ജെറമിയ എന്ന് പറയുന്ന എല്ലാം എന്താ പറയുക, നമ്മുടെ പറഞ്ഞാൽ എല്ലാം സമാധാനക്കേടിന്റെ കാര്യങ്ങളെ എന്ന് പറയുന്നു, അല്ലെ സന്തോഷത്തിന്റെ പ്രത്യാശയുടെ വാക്കുകളല്ല. കാരണം ഈ ജെറമിയ പ്രവചിക്കുന്ന സമയത്ത് സൊസൈറ്റിയെ നമുക്കറിയാം, മനസ്സിക്ക് ശേഷമുള്ള ടോട്ടലി അൺഗോഡ്ലി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയോട് എന്തെങ്കിലും ദൈവാനുഗ്രഹത്തെ കുറിച്ച് പറയാൻ പറ്റുമോ ജെറമിക്ക്? അപ്പൊ ജെറമിയ തന്നെ ഒരു സമയത്ത് പറയാം, ദൈവം എന്നെ നോക്കി ചെല്ലുന്നിടത്ത് എല്ലാം അടി കെണ്ടി പിടിച്ചിരുന്നു, രാജാക്കന്മാര് എന്താ പറയുന്ന ജെറമിയുടെ കോണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന ആളെ കൊന്നു കളഞ്ഞു, എല്ലാം അസ്വസ്ഥത നിറഞ്ഞ് കെണ്ടി പിടിച്ചിട്ടു, ദുരിതായിരുന്നു. കണ്ണീരും, കണ്ണീരിന്റെ പ്രവാചകൻ എന്ന ജെറമിയെ കുറിച്ച് അറിയുന്ന കാരണം, ജെറമിയ്ക്ക് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവിടെ വേറൊരു പ്രവാചകനെ നമ്മൾ കാണുന്നില്ല. ജെറമിയയില് ഊറിയ, ഊറിയ പറയുന്ന ഒരു പ്രശ്നമില്ല, രണ്ടു വർഷത്തിനകം ബാബിലോൺ എക്സൈലൊക്കെ കഴിയും, അവിടെ നിന്നുള്ള എല്ലാ സ്വർണപാത്രങ്ങളും തിരികെ വരും, രാജാവ് ഇവിടെ തിരികെ വരും. യഹോയാക്കീം ആണെന്ന് തോന്നുന്നു, യഹോയാക്കീം ആ സമയത്ത് ജയില്ല, ബാബിലോണിൽ ജയില്ല. അല്ല സോറി, ആ ഊറിയ നല്ല പ്രവാചകൻ, അനന്യ മാറിപ്പോയത, പേരുകൾ എനിക്ക് അത്ര നിശ്ചയമില്ല, ജർമ്മനി പരിചയമുള്ളു. അപ്പൊ ഇതിൽ അല്ല കള്ളപ്രവാചകൻ എന്ന് ഉദ്ദേശിച്ചാൽ മതി, കള്ളപ്രവാചകൻ പറയുന്നത് ഒരു പ്രശ്നമില്ല, ഇതെല്ലാം ശരിയാ വിത്തിൻ ടു ഇയേഴ്സ്. അത് കഴിയുമ്പോ നമ്മൾ നമുക്ക് ജെറമിയയ്ക്ക് അതാണ് ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടായിട്ടില്ല. അങ്ങനെ ഹനനിയ പ്രവചിച്ചു കഴിഞ്ഞപ്പോ ജെറമിയയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, നീ ഹനനിയോട് എന്ന് പറയുക, നീ മരം കൊണ്ടുള്ള നഖത്തിന്റെ കൊമ്പുകൾ നീ ഒടിച്ചു കളഞ്ഞു, എന്നാൽ ഇരുമ്പ് കൊണ്ടുള്ള നഖം ഞാൻ അവരുടെ കഴുത്തിൽ വയ്ക്കും. ഇതായിരുന്നു ഒരു പ്രവാചകൻ. അന്നും ഇന്നും ഒരിക്കലും യഥാർത്ഥ പ്രവാചകന് ദുഃഖവും കണ്ണീരും അല്ലാതെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. കർത്താവ് പറഞ്ഞു ലൂക്ക് ചാപ്റ്റർ 6, ഈ സ്ഥലമാരിലെ കേട്ടോ, അത് അന്നത്തെ പ്രവാചകന്മാരുടെ കണ്ടീഷൻ നമ്മൾ അറിഞ്ഞാലേ ഇന്നത്തെ കള്ളപ്രവാചകന്മാരിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ല നമുക്ക് ഈ ഇത് ലാസ്റ്റ് ഡേയ്സ് ആണ്, നമ്മള് മാക്സിമം നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാതെ അതിനുള്ള പുറത്തേക്കുള്ള രക്ഷ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ദീസ് ആർ ലാസ്റ്റ് ഡേയ്സ്, നമുക്ക് ആൾക്കാരെ ആരെങ്കിലും ഒക്കെ രക്ഷിക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി, ഇറ്റ്സ് ബിയോണ്ട്, ഇത് അവസാന കലാശക്കുട്ടിന്റെ ഡേയ്സ് ആണ്. ലൂക്ക് ചാപ്റ്റർ 6 ഇപ്പൊ നമുക്ക് തന്നെ പരിചയമുണ്ട്, നമ്മൾ പലരോടും കർത്താവിനെ കുറിച്ച് പറയാറുണ്ട്, ഒരു മനുഷ്യനെങ്കിലും പോസിറ്റീവായിട്ട് പ്രതികരിക്കാറുണ്ട്? ഒരു മനുഷ്യനെങ്കിലും പറയാറുണ്ട്? ഇല്ല. നോഹിന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു, ഒരു സർവത്ര ധർമ്മച്യുതി, ഒരു മനുഷ്യന് പോലും താല്പര്യം, താല്പര്യമുള്ളവർ കാണും, എന്താണ് നമ്മൾ കണ്ടുമുട്ടുന്നില്ല, പക്ഷെ നമ്മുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് അറിയില്ല. 6:22 തുടങ്ങി വായിക്കുമ്പോ മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ വെറുക്കുകയും ഒഴിവാക്കുകയും നിന്ദിക്കുകയും നിങ്ങളുടെ പേർ തിന്മയായി കരുതി തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സൗഭാഗ്യവാന്മാർ. ആ ദിവസം നിങ്ങൾ ആനന്ദിക്കുക, സന്തോഷം കൊണ്ട് പുള്ളിച്ചാടുക, അതേ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, അവരുടെ പിതാക്കന്മാർ പ്രവാചകരോടും ഇങ്ങനെ തന്നെ ചെയ്തിരുന്നു. പ്രവാചകരോട് അവരുടെ പിതാക്കന്മാർ എന്ന് പറയുമ്പോ അത് അങ്ങോട്ട് ആബേൽ തുടങ്ങി ഈ കർത്താവിന്റെ സമയം വരെയുള്ള സമയത്ത് പ്രവാചകന്മാരെ ലോകം എന്നും പീഡിപ്പിച്ചിട്ടുണ്ട്. അടിയിലോട്ട് വായിക്കുമ്പോൾ, വീണ്ടും വായിക്കുമ്പോൾ ഭാഗം വായിച്ച് 24 തുടങ്ങി വായിക്കുമ്പോ, എന്നാൽ ധനികരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്കുള്ള ആശ്വാസം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ഇപ്പോൾ സംതൃപ്തരായുള്ളവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും, ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിലപിച്ചു കരയും, എല്ലാ മനുഷ്യരും നിങ്ങളെ ശ്ലാഘിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം, അവരുടെ പിതാക്കന്മാരും കള്ളപ്രവാചകരോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രവചനം, അതായത് ഒരു സ്പിരിച്വലി മൈൻഡഡ് അല്ലാത്ത ഒരാൾക്ക്, അതായത് കർത്താവിന് വേണ്ടി ടോട്ടലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു, തീർച്ചയായിട്ടും സത്യപ്രവചനത്തെ അപ്രീഷിയേറ്റ് ചെയ്യും. അല്ലാത്ത കള്ളപ്രവാ, അതായത് ജെന്യുവൻലി കൺവേർട്ടഡ് അല്ലാത്ത ഒരാൾക്ക്
നമ്മുടെ പ്രവചനം ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ പ്രവചനം ശരിയല്ല എന്ന്. അത് തന്നെ ഇവിടെ എഴുതിയേക്കുന്നത്, എല്ലാ മനുഷ്യരും നിങ്ങളെ ശ്ലാഘിക്കുമ്പോൾ, ശ്ലാഘിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, നല്ലത് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാര് കള്ളപ്രവാചകരോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 23 നമ്മൾ വായിച്ചു, അതായത് നിങ്ങൾ അവരുടെ പിതാക്കന്മാർ പ്രവാചകരോടും ഇങ്ങനെ ചെയ്തിരുന്നു. എന്താ ചെയ്തിരുന്നു? മനുഷ്യപുത്ര നിമിത്തം മനുഷ്യർ നിങ്ങളെ വെറുക്കുകയും ഒഴിവാക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങളുടെ പേർ തിന്മയായി കരുതി തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സൗഭാഗ്യവാന്മാർ. കാരണം ദൈവത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള പ്രവാചകന്മാരോട് ലോകം എന്നും ഇത് ചെയ്തിട്ടുണ്ട്. അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. അവരുടെ അൺകൺവേർട്ടഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആകട്ടെ, അല്ലെങ്കിൽ കർത്താവിന്റെ ജീവൻ തന്നെ എടുക്കുന്നത്, കർത്താവിന്റെ സഹോദരന്മാർ കർത്താവിനെ സ്വീകരിച്ചില്ല ഇല്ലേ, സ്വീകരിച്ചോ ഇല്ല. സഹോദരന്മാർ പറയുന്നില്ലേ, പുച്ഛിച്ച് പറയുന്നുണ്ട്, നീ ലോകത്തെ അറിയപ്പെടാൻ ഇരിക്കുന്നവനാണെങ്കിൽ നീ തിരുനാളിനൊക്കെ പോണം, ഇവിടെ ഇരുന്നിട്ടെന്താ കാര്യം. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ കള്ളപ്രവാചകന്മാരെയാണെങ്കിൽ അവർക്ക് ലോകത്ത് എല്ലായിടത്തും വെൽക്കം ആയിരിക്കും, ചെല്ലുന്നിടത്തെല്ലാം വെൽക്കം ആയിരിക്കും. ലോകം അവരെ ആദരിക്കും, ലോകം. എന്നാൽ യഥാർത്ഥ പ്രവാചകരെ ലോകം നിർത്തുകളയും. അപ്പൊ ജെറമിയ 23 വരുമ്പോ അവിടെ നമ്മൾ കാണുന്നത്, അതായത് അതിനെ തള്ളിക്കളയുന്നവരോട് നിങ്ങൾക്ക് ശുഭം വരും എന്ന് അവർ നിരന്തരം പറയുന്നു. 23:17. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവിന്റെ വചനം തള്ളിക്കളയുന്നവരെ ദൈവം ശിക്ഷിക്കും എന്ന് പറയാത്ത പ്രവാചകൻ കള്ളപ്രവാചകൻ. കർത്താവിന്റെ വചനം തള്ളിക്കളയുന്നവർക്ക് ഈ ലോകത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് പറയാത്ത പ്രവാചകൻ കള്ളപ്രവാചകന്. കാരണം കർത്താവിന്റെ വചനം തള്ളിക്കളയുന്നവർക്ക് ഈ ലോകത്തിൽ സ്വസ്ഥതയും സമാധാനവും ഈശ്വരൊന്നും ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. കാരണം ഈ ലോകം ദൈവത്തിന്റെ ലോകമാണ്. ഈ ലോകത്തില് കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവമായിട്ട് റിക്കൺസൈൽ ചെയ്യാതെ ഒരു മനുഷ്യനും ഒരൈശ്വര്യം ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ഷോർട്ട് ലീവിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും മെച്ചം ഉണ്ടാകും എന്നല്ലാതെ സ്ഥായി ആയിട്ടുള്ള അനുഗ്രഹവും ഐശ്വര്യവും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ഈ കർത്താവിന്റെ വചനം തള്ളിക്കളഞ്ഞ ആർക്കും ഉണ്ടാകത്തില്ല. അതാണ് യഥാർത്ഥമായിട്ട് നമ്മളെല്ലാം പറയേണ്ട കാര്യം, ലോകത്തോട് പറയേണ്ട ഒരു കാര്യം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരാതെ ഈ ലോകത്തിൽ ദുഷ്ടർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. 18-ാം സെന്റൻസില് അവർ എന്നിട്ട് ഇവിടെ ചോദിച്ചേക്കാണ്, അവരിൽ ആരാണ് കർത്താവിന്റെ വചനം അറിയാനും കേൾക്കാനും കർത്താവിന്റെ സഭയിൽ നിന്നിട്ടുള്ളത്, അഥവാ ആരാണ് അവന്റെ വചനം ശ്രദ്ധിച്ചു കേട്ടിട്ടുള്ളത്? ഇതാ കർത്താവിന്റെ കൊടുങ്കാറ്റ് ക്രോധം പുറപ്പെട്ടിരിക്കുന്നു, ചുറ്റിയടിക്കുന്ന കൊടുങ്കാറ്റ്, അത് ദുഷ്ടന്റെ ശിരസിൽ പൊട്ടി വീഴും. കർത്താവ്, ഇത് ഓർക്കണം, ജെറമിയെ സെഫനിയെ സെയിമ, രണ്ടുപേരും ഒരേ സമയത്തുള്ള കാര്യങ്ങളാ. കർത്താവ് തന്റെ ഹിതം നിറവേറ്റുവോളം കർത്താവിന്റെ കോപം പിൻവാങ്ങുകയില്ല. വരും ദിനങ്ങളിൽ നിങ്ങൾ ഇത് വ്യക്തമായി മനസ്സിലാക്കും. ഞാൻ പ്രവാചകരെ അയച്ചില്ല എന്നിട്ടും അവർ ഓടി, ഞാൻ അവരോട് സംസാരിച്ചില്ല എന്നിട്ടും അവർ പ്രവചിച്ചു. എന്നാൽ അവർ എന്റെ സഭയിൽ നിന്നിരുന്നെങ്കിൽ എന്റെ വചനങ്ങൾ എന്റെ ജനത്തോട് പ്രഖ്യാപിക്കുമായിരുന്നു. അവർ ദൈവം പ്രതീക്ഷിക്കുന്നത്, ഇവർ ദൈവത്തിന്റെ കൂടെ നിന്നില്ല, ബാക്കിയുള്ളവരെല്ലാം കൂടെ നിന്ന് പോയി. ഒരു ജെറമിയ മാത്രമേ ആ സമയത്തുള്ളൂ, ഒരു സെഫനിയ ഉണ്ട്, സെഫനിയ വാസ് നോട്ട് ഫേമസ്, നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇതില് എന്റെ സഭയിൽ നിന്നിരുന്നെങ്കിൽ എന്റെ വചനങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എന്റെ ജനത്തോട് പ്രഖ്യാപിക്കുമായിരുന്നു, അവരെ തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും തിന്മയായ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുമായിരുന്നു. അപ്പൊ ഈ പ്രവാചകനിൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്ത് എന്തായിരുന്നു? അവരെ തിന്മയിൽ നിന്നും ദുർവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുമായിരുന്നു. ഞാൻ സമീപസ്ഥ, എന്നിട്ട് ചോദിക്കുക, ദൈവം ചോദിക്കുക, ഞാൻ സമീപസ്ഥൻ മാത്രമായ ഒരു ദൈവമോ, വിദൂരസ്ഥനായ ദൈവമല്ലെന്നോ കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്? എന്റെ കണ്ണിൽപ്പെടാതെ ഗൂഢസ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കാൻ മനുഷ്യന് കഴിയുമോ? കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. ഞാൻ ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്നില്ലേ? കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. ഇനി വേറൊരു സീരീസ് അന്നത്തെ പ്രവാചകന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്ന പ്രവാചകർ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു. ഇങ്ങനെയുണ്ട്, എനിക്കൊരു ദർശനം കിട്ടി, വെളിപാട് കിട്ടി, ദൈവത്തിന്റെ വചനമൊന്നുമല്ല. എന്നിങ്ങനെ ഞാൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വെളിപാട് വന്നു, അല്ലെങ്കിൽ പോയ വഴിക്ക് ഇങ്ങനെ ഒരു സ്വരം കേട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവചിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളധികം കേട്ടിട്ടില്ല എന്നുള്ളൂ, അങ്ങനെ പ്രവചിക്കുന്നവരുണ്ട്, അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അല്ലെങ്കിൽ ദർശനങ്ങളും വെളിപാടുകളും പറഞ്ഞ് മനുഷ്യന് ദൈവത്തിന്റെ വചനമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഇന്നത്തെ ഒരു കാര്യമാണ്, നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ചില ആൾക്കാർ എന്താ പറഞ്ഞ, ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ മരിച്ച് സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നു, സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന ആളുമായിട്ട് ഇന്റർവ്യൂ പ്രവാചകൻ.
പിന്നെ ആകെ സ്വർഗത്തിൽ പോയിട്ട് തിരികെ വന്നായിട്ട് ബൈബിളിൽ എഴുതിയേക്കുന്നത് പൗലോസേ ഉള്ളൂ. പൗലോസ് പറഞ്ഞ നമ്മൾ മറക്കരുത്, പൗലോസ് പറഞ്ഞു മനുഷ്യർക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ കേട്ടു, അത് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇന്ന് പോകുന്നവരോ ഇന്ന് വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. അവിടെ പോയി പൗലോസിനെ കണ്ടവരുണ്ട്, പത്രോസിനെ കണ്ടവരുണ്ട്, ഇല്ലേ, കേട്ടിട്ടുണ്ട് പൗലോസിന് പൊക്കം കുറവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് 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 കേൾക്കുമ്പോ ഇത് കേട്ടാൽ ഇന്നത്തെ മനുഷ്യനൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഇവര് കള്ളപ്രവാചകരാണെന്നോ ചെയ്യാനിരിക്കുന്നവരാണെന്നോ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഈ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. ദൈവം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെലസ് ഗോഡ്, കൺസ്യൂമിംഗ് ഫയർ, അൺകോംപ്രമൈസിംഗ് ഗോഡ്. അറ്റ് ദി സെയിം ടൈം ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളെല്ലാം വളരെ വളരെ ആഴത്തിലാണ്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞേ പറ്റൂ. എപ്പോഴും അങ്ങനെയാണ്, സ്നേഹം കൂടുന്നിടത്ത് കാർക്കശ്യം കൂടും, ഇല്ല അങ്ങനെ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കി. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അപ്പൊ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം കൂടുതലായിരിക്കും. പക്ഷെ പൊതുവെ ആൾക്കാർക്ക് ദേഷ്യം ഇഷ്ടമല്ല. പലപ്പോഴും എന്താ പറയുന്നത്, ഇപ്പൊ ഭർത്താവ് ദേഷ്യപ്പെട്ട ഭാര്യ വിചാരിക്കുന്നത് എന്താ, ഇതാണ് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ എന്ന് ഭാര്യമാര് ചിന്തിക്കാറുണ്ടോ? ഇല്ല, അത് അയലങ്കാരാണെങ്കിൽ ഓ യോ വണ്ടർഫുൾ, യു ഡിഡ് എ വെരി ഗ്രേറ്റ് തിങ്. ഉള്ളിലാകണ്ട് ഇവള് വേറും ബോധമില്ലാത്ത സാധനമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും എന്ത് പറയും, വണ്ടർഫുൾ ആണെന്ന് പറയും. എന്നാ ഭർത്താവിന്റെ സ്നേഹം കാരണം ചിലപ്പോൾ എടുത്തിയാലും ദേഷ്യപ്പെടും. വൈസ് വൈസാണ് ഞാൻ അത് ഇതായിട്ട് പറഞ്ഞതല്ല. കാരണം സ്നേഹം ഇല്ലാത്തവർ ഒരിക്കലും കോപിക്കില്ല, ഡിപ്ലോമാറ്റിക് ആയിരിക്കും, ചിരിക്കും. ആ ചിരിയുടെ പിന്നിൽ ദുഷ്ടതയായിരിക്കും. സ്നേഹമുള്ളവര് പൊട്ടിത്തെറിക്കും, കോപിക്കും, ഇതെല്ലാം ചെയ്യും. സ്നേഹം നമ്മുടെ തന്നെ ജീവിതം എടുത്തു നോക്കും. നമ്മള് വലിയ അടുപ്പില്ലാത്തവര് പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എവിടെയെന്ന് പറയാം, ഒരു കിസ്സി വയ്ക്കാം, നീ ഉറക്കം വരായിരിക്കും. കുറിന്ന ലേഖനത്തിൽ ഒരു കാര്യം പൗലോസ് എന്താ പറയുന്നത്, നിങ്ങൾ ബുദ്ധിമാന്മാരായതുകൊണ്ട് എന്താ ബുദ്ധിമാന്മാരായതുകൊണ്ട് രണ്ട് കുറഞ്ഞ ദോസ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ലോക ഹിസ്റ്ററിയിൽ ലോകത്തിലുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പൊ നമ്മൾ ഈ സ്നേഹത്തെ അളക്കുന്ന നമ്മുടെ അളവ് പോലെ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അളവുപോലെ അത് നമ്മൾ നമുക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റും. ഇതില് രണ്ട് കുറഞ്ഞ ദോസ് 11 ഇതൊന്നും അറിയേണ്ട കാര്യം, കാരണം ഇതൊക്കെ അപ്പസ്തോലന്മാർ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. 16 തുടങ്ങി വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കാനും മനസ്സിലാകത്തുള്ളൂ. ഞാൻ ആവർത്തിക്കുന്നു, ആരും എന്നെ ഭോഷൻ എന്ന് കരുതേണ്ട. ഇനി അങ്ങനെ ആരെങ്കിലും എന്നെ കരുതുന്നെങ്കിൽ ഒരു ഭോഷനായി എന്നെ സ്വീകരിക്കൂ. അങ്ങനെ ഞാനും കുറച്ച് വമ്പ് പറയട്ടെ. ഞാൻ സംസാരിക്കുന്നത് കർത്താവിന്റെ അധികാരത്തിലല്ല, ഒരു വിഡ്ഢിയായിട്ടാണ്. ആ ആത്മവിശ്വാസത്തിൽ തന്നെ പലരും ലൗകിക കാര്യങ്ങളെ കുറിച്ച് വമ്പ് പറയാറുള്ളത് പോലെ ഞാനും വമ്പ് പറയുന്നു. ഇനിയുള്ള എന്താണ്, ബുദ്ധിമാന്മാരായതുകൊണ്ട് നിങ്ങൾ വിഡ്ഢികളോട് സഹിഷ്ണുത കാട്ടാറുണ്ടല്ലോ. ഇത് തന്നെ സംഭവം. അതായത് നമുക്ക് ബുദ്ധി ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഇത് ശരിയല്ലാത്ത കേസാണ്. എന്നാൽ എന്ത് പറയും, എക്സലന്റ്, വണ്ടർഫുൾ, ഓ ഇത് ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു തവണ എൻ്റെ ഒരു അനുഭവം പറയാം, ലോക്കൽ എക്സ്പീരിയൻസ്. ഞാനൊരു എനിബഡി ക്യാൻ ഡു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്റെ ബോസ് പറഞ്ഞു, ഓ യു ആർ റിയലി ഇന്റലിജന്റ്, നോക്കി ഇത് എനി ഫുൾ ക്യാൻ ഡു ഇറ്റ്, ഐ നോ ഇറ്റ്. എന്നോട് ഓ യു ആർ റിയലി വണ്ടർഫുൾ, വെരി ഇന്റലിജന്റ്. എനിക്ക് മനസ്സിലായി ഇവൻ പറയുന്നതിനകത്ത് യാതൊരു പരമാർത്ഥതയില്ല. അതവിടെ പൗലോസ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ബുദ്ധിമാന്മാരായതുകൊണ്ട് നിങ്ങൾ വിഡ്ഢികളോട് എന്ത് ചെയ്യുന്നു, പക്ഷെ ഈ ബുദ്ധി ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്താ, പരമാർത്ഥ ഹൃദയമുള്ളവരാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയുന്നവര്, അല്ലെങ്കിൽ ശരി ചെയ്താൽ ശരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, അതെയോ ഓ വളരെ നല്ലതാണ് ഗ്രേറ്റ് ആണെന്ന് പറയുന്നതാണ് നല്ലത്. നമ്മൾ ആ രീതിയിലേക്ക് അധപ്പതിക്കരുത്. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നമ്മള് ദൈവം നമ്മളെ വിധിക്കാൻ പോകുന്ന വേറെ അളവ് പോലെ വെച്ചാൽ, ലോകത്തിന്റെ അളവ് പോലെ വെച്ചല്ല. അപ്പൊ നിങ്ങൾ ബുദ്ധിമാന്മാരായതുകൊണ്ട് വിഡ്ഢികളോട് സഹിഷ്ണുത കാട്ടാറുണ്ടല്ലോ. നിങ്ങളെ അടിമകളാക്കുന്നവരോടും ചൂഷണം ചെയ്യുന്നവരോടും മുതലെടുക്കുന്നവരോടും അഹങ്കരിക്കുന്നവരോടും മുഖത്തടിക്കുന്നവരോടും നിങ്ങൾ സഹിഷ്ണുത കാട്ടുന്നു. പൗലോസിന്റെ ഒപ്പീനിയൻ എന്താ, ഞാൻ. അപ്പൊ ഈ നമ്മൾ ഈ ഡിപ്ലോമസി ഒക്കെ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും മനുഷ്യര്. അതായത് പരമാർത്ഥ ഹൃദയമില്ലാതെ, അതായത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ വേദന ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ ഹൃദയം നമുക്ക്, ദി മോർ യു ആർ ഹാവിങ് ദി ഹാർട്ട് ഓഫ് ദി ലോർഡ്,
the more you will be undiplomatic. പരമാർത്ഥ ഹൃദയമായിക്കൊണ്ടിരിക്കും. നമ്മൾ കർത്താവിൻ്റെ ഹൃദയം പ്രോസസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ഫോർമാലിറ്റിയും കൂടാതെ തുറന്ന ഹൃദയത്തോടെ സംസാരിക്കും. നമുക്ക് ഒരേ ഒരു ലക്ഷ്യം കാണത്തുള്ളൂ. എന്തായിരിക്കും ലക്ഷ്യം? ഈ കേൾക്കുന്നയാളുടെ നന്മ മാത്രമാകും നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് ലോകത്തിന്റെ കണ്ണി നോക്കുന്ന ഒരാൾക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തില് ക്രിസ്തു യേശുവിനെ പിൻപറ്റുന്ന എല്ലാവരും ഈ ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കാരണം ലോകത്തിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ലോകം എപ്പോഴും എന്താ പറയുന്നത്, ലോകത്തിന്റെ ബുദ്ധി വെച്ചായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ് അസ് കമ്മിങ് ബാക്ക് ടു ജെറമിയ 23 വരുമ്പോ, അപ്പൊ അവിടെ ഈ സ്വപ്നം കാണുന്ന പ്രവാചകന്മാർ, അതപ്പോ നമ്മൾ ചിന്തിച്ച് ഇതൊക്കെ നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഈ ജെറമിയയുടെ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതെല്ലാം ഇന്നും ഉണ്ട് ഇല്ലേ? ഭയങ്കര പ്രവചനങ്ങള്, ചില ഒരു പ്രവചനത്തിന്റെ എന്തോ ഒരു വിജയം കണ്ടു. ഫോറൻസിക് പ്രൊഫസി, ഫോറൻസിക് പ്രൊഫസി എന്ന് പറഞ്ഞെന്താ, അത്ര ആക്യുറേറ്റ് ആണ്. ഫോറൻസിക് ടെസ്റ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുക്കുന്ന പോലെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ആക്യുറസിയിൽ പറയുന്ന പ്രവചനങ്ങൾ അതൊക്കെയാണ് ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ. അത് അതായത് 25, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു അല്ലേ, ഞാൻ വേറെ പലരും കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞാലും ഇന്നലെ തന്നെ കർത്താവ് എനിക്കിത് വെളിപ്പെടുത്തി തന്നായിരുന്നു, എല്ലാ സ്വപ്നങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്ന പ്രവാചകർ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു. വ്യാജം പ്രവചിക്കുന്ന, സ്വഹൃദയത്തിലെ വഞ്ചന പ്രവചിക്കുന്ന പ്രവാചകരുടെ ഹൃദയത്തിൽ എത്ര നാൾ വ്യാജം നിലനിൽക്കും? അവരുടെ പിതാക്കന്മാർ ബാലിനു വേണ്ടി എൻ്റെ നാമം വിസ്മരിച്ചതുപോലെ തങ്ങൾ അന്യോന്യം വിസ്തരിക്കുന്ന സ്വപ്നങ്ങൾ വഴി എൻ്റെ ജനത്തെ കൊണ്ട് എൻ്റെ നാമം വിസ്മരിപ്പിക്കാം എന്ന് അവർ വിചാരിക്കുന്നു. കാരണം ഈ പ്രവചനങ്ങൾ വഴി നമുക്ക് ഒരു ഒരു ക്രിസ്ത്യ കൂട്ടം ഏതെടുത്താലും കർത്താവിനെ എക്സാൾട്ട് ചെയ്യാത്ത ഒരു കൂട്ടത്തിന് പോയിട്ട് കാര്യമില്ല. അതുപോലെ ദൈവത്തിന്റെ വചനത്തിന് ഫസ്റ്റ് പ്ലേസ്, രണ്ട് കാര്യം നോക്കേണ്ട കാര്യമുള്ളൂ എവിടെ പോയാലും. ഫസ്റ്റ് പ്ലേസ് ടു ദി വേർഡ് ഓഫ് ദി ലോർഡ്, സെക്കൻഡ് നോക്കേണ്ട കാര്യം കർത്താവിനെ എക്സാൾട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യം ഇല്ലാത്ത ഒരു സ്ഥലത്തും പോയിട്ട് ഒരു കാര്യമില്ല. കർത്താവിനെ എക്സാൾട്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കണം വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇവിടെ അന്യോന്യം വിസ്തരിക്കുന്ന സ്വപ്നങ്ങൾ വഴി എൻ്റെ ജനത്തെ കൊണ്ട് എൻ്റെ നാമം വിസ്മരിപ്പിക്കാം എന്ന് അവർ വിചാരിക്കുന്നു. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എന്നാൽ എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തതാപൂർവം സംസാരിക്കട്ടെ. അപ്പൊ ഈ സ്വപ്നം അല്ലെങ്കിൽ വേർഡ് ബേസ്ഡ് അല്ലാത്ത പ്രവചനം, വേർഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രവചനത്തെ ഇവിടെ കമ്പയർ ചെയ്തേക്കുന്ന എന്തിനോടൊക്കെയാണ്? അല്ല, അതായത് വൈക്കോലും ഗോതമ്പും തമ്മിൽ എന്ത് സാദൃശ്യം? ഒന്ന് വൈക്കോല്, വൈക്കോല് ഏതാ? വേർഡ് ബേസ്ഡ് അല്ലാത്ത പ്രവചനം. ദെൻ ഗോതമ്പ് എന്ന് പറയുന്നത് വേർഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രവചനം. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ദെൻ എന്റെ വചനം അഗ്നി പോലെയും പാറ പൊട്ടിക്കുന്ന കൂടം പോലെയും അല്ലേ? കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. അതിനാൽ ഇതാ എന്റെ വചനങ്ങൾ അന്യോന്യം മോഷ്ടിച്ചെടുക്കുന്ന പ്രവാചകർക്ക് എതിരാണ് ഞാൻ. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഇതാ തങ്ങളുടെ നാവുകൾ കൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവാചകർക്ക് എതിരാണ് ഞാൻ. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. ഇതാ വ്യാജ സ്വപ്നങ്ങളെ കുറിച്ച് പ്രവചിക്കുന്നവർക്ക് എതിരാണ് ഞാൻ. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. അവ വിവരിച്ച് തങ്ങളുടെ വ്യാജങ്ങൾ കൊണ്ടും അവിവേകം കൊണ്ടും എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, ചുമതലപ്പെടുത്തിയിട്ടുമില്ല. തന്മൂലം അവർ ഈ ജനത്തിന് പ്രയോജനപ്പെടുന്നതേയില്ല. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്താൽ അയക്കപ്പെടാത്ത അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഇല്ലാത്ത ഒരു പ്രവാചകന്റെ വചനം കേട്ടുകൊണ്ട് ജനത്തിനൊരു ഗുണവും കിട്ടത്തില്ല. കാരണം അവർ ഞാൻ അയച്ചിട്ടില്ല, അതുകൊണ്ട് ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യത്തില്ല. അപ്പൊ ഇതില് ഇവിടെ എഴുതിയേക്കുന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റും. ഇതാ തങ്ങളുടെ നാവുകൾ കൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവാചകർക്ക് എതിരാണ് തോന്നി. വളരെ നമുക്ക് ഈസി ആയിട്ട് തള്ളിവിടാൻ ഒരു കാര്യമല്ല. കാരണം ഇപ്പൊ നമ്മളെല്ലാം ഒത്തിരി ആൾക്കാരുടെ പ്രവചനങ്ങളും പ്രസംഗങ്ങളും കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പലപ്പോഴും ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ, ഇന്ന് നിങ്ങൾക്കായിട്ട് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന ദൂത് ഇതാണ്. ആലോചിച്ച് നോക്കുക, എത്രയോ വലിയൊരു ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആലോചിച്ചു. കാരണം മനുഷ്യൻ ഫൈനൈറ്റ് ആണ്, അതായത് മനുഷ്യൻ ഹോളി അല്ല. ഹോളി സ്പിരിറ്റിന്റെ ഹോളിനെസ്സുമായിട്ട്, ഇത് ഹോളി സ്പിരിറ്റിന്റെ ദൈവത്തിന്റെ വചനം, ഹോളി സ്പിരിറ്റിന്റെ ഹോളിനെസ്സുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും ടോട്ടലി അൺഹോളിയാണ്. അപ്പൊ ഇതില് ഈ ഹനനിയായുടെ പ്രവചനം എടുക്കുമ്പോൾ 28 ഇതാണ് മനുഷ്യൻ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഹനനിയ മുഴുവൻ വായിക്കണ്ട, അതില് ഈ രണ്ടാം സെന്റൻസ് തുടങ്ങി വായിച്ചപ്പോ, അല്ല ഒന്ന് തുടങ്ങി വായിച്ചു, ജെറമിയ 28. ആ മത്സരത്തിൽ യഹൂദരാജാവായ സിദ്കിയാവിന്റെ വാഴ്ചയുടെ തുടക്കത്തിൽ നാലാം മത്സരം
അഞ്ചാം മാസത്തിൽ അസൂറിന്റെ പുത്രനും ഗിബിയോനിൽ നിന്നുള്ള പ്രവാചകനുമായ ഹനന്യ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് പുരോഹിതരും സർവ്വജനങ്ങളും സന്നിഹിതരായിരിക്കെ എന്നോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മതി, ഞാൻ അതൊന്ന് പറയാനായിട്ട്. അപ്പൊ ഇവിടെ ഹനന്യ വിനോ എന്ത് പ്രവാചകന? 100% കള്ള പ്രവാചകന. പക്ഷെ ഹനന്യ എന്താ പറയുന്നത്? അതായത് ഹനന്യ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് പുരോഹിതരും സർവ്വജനങ്ങളും സന്നിഹിതരായിരിക്കെ എന്നോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഇത് ഒരു പൊതുജനം ഇത് കേൾക്കുമ്പോ ഹനന്യയും പറയുന്നു ദ സെയ്ത് ദി ലോർഡ്, ജെറമിയയും പറയുന്നുണ്ട് ഇത് കർത്താവിന്റെ അരുളപ്പാടിലാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യം. കാരണം എല്ലാവരും പറയുന്നത് ദൈവം എന്നോട് അരുളി ചെയ്തെന്ന. നമ്മളെ സംബന്ധിച്ച് ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ഇന്നത്തെ കോണ്ടെക്സ്റ്റില്, കാരണം അന്ന് ദൈവത്തിന്റെ വചനം വന്നോണ്ടായിരുന്നു, ജെറമിയയ്ക്ക് ശേഷം പിന്നീട് അനേക പ്രവാചകരുണ്ട്, മലാക്കി ഉണ്ടായിരുന്നു, അതിനുശേഷം കർത്താവുണ്ട്, കർത്താവിന്റെ അപ്പോസ്തലന്മാരുണ്ട്. റെവലേഷൻ 22 ഇനി ഇതിനോട് ഒന്നുമില്ല, ഫൈനലി ക്ലോസ് ചെയ്ത. ഇനി ഇന്നൊരു പ്രവാചകന് ദ സെയ്ത് ദി ലോർഡ് എന്ന് പറയുന്ന പ്രവാചകനെ സൂക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് എടുക്കാം, ഒന്ന് പറഞ്ഞത് 11 ഇപ്പൊ നമ്മളെടുത്ത് വായിച്ച സ്ഥലം 16 തുടങ്ങി പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അബ്സല്യൂട്ട്ലി സേഫ്, ഒരു പ്രോബ്ലം ഇല്ല. എന്നാല് ഇപ്പൊ ദൈവം ഇത് അരുൾ ചെയ്യുന്നു, അത് പറയാൻ അങ്ങനെ ഒരാൾ പറയുമ്പോൾ സൂക്ഷിച്ചേ പറ്റൂ. കാരണം ആ ആള് പറയുന്നത് ശരിയാണ്, ശരിയാകാം അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ശരിയാണോ അല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ദ സെയ്ത് ദി ലോർഡ്, കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവാചകർക്ക് ഞാൻ എതിരാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യങ്ങൾ, കാരണം നമുക്ക് വേറെയുള്ളവരെ ജഡ്ജ് ചെയ്യാനല്ല, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത് മുഴുവൻ. കാരണം ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റില്, ഇന്നത്തെ നൂറ്റാണ്ടില് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കർത്താവ് ഒരു സ്ഥലത്ത് അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ട്, കുഞ്ഞു മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്കത് ഭയങ്കര ടച്ചിങ്. അതുകൊണ്ടായിരുന്നു മാർക്കോസ് 10 ഈ സ്ഥലം മാറ്റണ്ട, മാർക്ക് ചാപ്റ്റർ 10 കർത്താവ് പറഞ്ഞൊരു കാര്യം നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഞാനത് എന്നും ഓർക്കുന്ന ഒരു കാര്യം, എന്നു പറഞ്ഞാൽ എല്ലാ ലിറ്ററലി എല്ലാ ദിവസവും അല്ല, ഫ്രീക്വന്റ് ആയിട്ട് ഓർക്കും കർത്താവ് അവരോട് പറഞ്ഞ കാര്യം. 10:24 വായിക്കുമ്പോ ശ്രദ്ധിക്കണം, ഒന്ന് വായിക്കോ. അവന്റെ വാക്കുകൾ കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, പതുക്കെ ശ്രദ്ധിച്ചു, കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. കർത്താവ് അപ്പോസ്തലന്മാരുടെ നേരെ നോക്കിയത്, കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം, ഇത് ദുഷ്കരമല്ല എന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഇത് ഈസിയാന്ന് പറയുകയും ചെയ്യുന്ന സത്യത്തിൽ കള്ളപ്രവചന. കാരണം കർത്താവ് പറഞ്ഞു ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. ദെൻ ലൂക്കോസിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിനോട് ചോദിച്ചു രക്ഷിക്കപ്പെടുന്ന ഒരു ചുരുക്കമാണോ ചോദിച്ചു, കർത്താവ് പറഞ്ഞു ഒത്തിരി പേര് ട്രൈ ചെയ്യും പക്ഷെ നടക്കില്ല. നമുക്ക് ഈ ഒരു ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കാന്നല്ല, അറ്റ് ദി സെയിം ടൈം ഇതിന് വലിയൊരു കമ്മിറ്റ്മെന്റും ഡിവോഷനും അല്ലെങ്കിൽ ഒരു ടോട്ടൽ സെറ്റിംഗ് അപ്പാർട്ടൊക്കെ വേണ്ട ഒരു കേസാണെന്നുള്ള കാര്യത്തിൽ എത്രത്തോളം നമ്മൾ കൺവിൻസ്ഡാണ്. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി, ഇത്ര ഇത് എളുപ്പത്തിൽ അങ്ങ് കയറിപ്പെടാവുന്ന ഒരു സ്ഥലമാണ്, നമ്മൾ വിചാരിക്കരുത്. ഇങ്ങനെ പറയുമ്പോൾ കർമ്മം കൊണ്ട് രക്ഷപ്പെടാമെന്നല്ല, കർത്താവിന്റെ കൃപയാലേ പറ്റൂ. പക്ഷെ ഈ കൃപയാൽ രക്ഷിക്കപ്പെട്ട മനുഷ്യന് ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ഓടി എത്തിക്കണമെങ്കിൽ ഇറ്റ്സ് എ വെരി 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 ടഫ് സിലബസ്. കാരണം ലോകം നമുക്കെതിരാ, നമ്മുടെ തന്നെ ശരീരം നമുക്കെതിരാ, വിശാല നമുക്കെതിരാ, നമുക്ക് അനുകൂലമായിട്ടുള്ള റിസോഴ്സിൽ നിന്ന് സഹായം കിട്ടണമെങ്കിൽ ആ കൃപയുടെ സിംഹാസനത്തെ സമീപിച്ചേ പറ്റൂ. ദർ ഇസ് നോ അതർ വേ. അപ്പൊ ഇത് എളുപ്പമാണെന്ന് നമ്മൾ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ ഇതിനെ വളരെ ലാഘവബുദ്ധിയോടെ എടുക്കുന്നതിന്റെ ഒരു റീസൺ നമുക്കറിയില്ലാത്തതുകൊണ്ട്, രണ്ടാമത്തെ റീസൺ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഈ കള്ളപ്രവാചകന്മാരുടെ ഒരു ക്യാരക്ടർ ജെറമിയ 23 നമ്മൾ കണ്ടു. അപ്പൊ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദ സെയ്ത് ലോർഡ്, ഇന്ന് നിങ്ങൾക്കായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് ഇതാണെന്ന് പറഞ്ഞ് പ്രസംഗം കേൾക്കാൻ തുടങ്ങുമ്പോൾ അപ്പൊ തന്നെ ചിന്തിക്കണം, ഹിസ് നോട്ട് ടോട്ടലി അക്കോർഡിംഗ് ടു, അത് കള്ളപ്രവാചകം ഞാൻ പറയത്തില്ല, അറ്റ് ദി സെയിം ടൈം എന്താണേലും അത് ദൈവത്തിന് ഹിതകരമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് അല്ല. നോ, അറ്റ് ദി സെയിം ടൈം ഇപ്പൊ നമ്മൾ ഒരാളെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക ഈ ടോപ്പിക്കിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് പ്രസംഗിക്കുകയാണ്, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, അബ്സല്യൂട്ട്ലി ഡേഞ്ചർ ഇല്ലാത്തൊരു കാര്യമാണ്. അറ്റ് ദി സെയിം ടൈം വന്നിട്ട് നമ്മളോട് ഇന്ന് നിങ്ങളെ നിങ്ങൾക്കായിട്ട് ദൈവം എനിക്ക് തന്നേക്കുന്ന ദൂതാന്ന് പറയുമ്പോൾ ഈ ജെറമിയ 23 കള്ളപ്രവാചകന്മാരുടെ ലിസ്റ്റില് ആള് കള്ളപ്രവാചകനാന്ന് പറയാൻ പറ്റില്ല. അറ്റ് ദി സെയിം ടൈം കള്ളപ്രവാചകന്മാർ കാണിച്ച ഒരു ക്യാരക്ടറാണ് ഇതെന്ന് നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തേ പറ്റൂ. അങ്ങനെ പറയുന്ന എല്ലാവരും കള്ളപ്രവാചകന്മാരാന്നല്ല അതിന്റെ അർത്ഥം. നോ, ബട്ട് ദാറ്റ് ക്വാളിറ്റി, ദാറ്റ് പർട്ടിക്കുലർ ക്വാളിറ്റി ദൈവം കണ്ടം ചെയ്തേക്കുന്ന ക്വാളിറ്റിയാണ്, അത് കള്ളപ്രവാചകരിൽ വെളിപ്പെട്ട ക്വാളിറ്റിയാണ്.
അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കും, നമ്മളാരും വ്യാജന്മാരല്ല. നോ, നമുക്ക് കർത്താവിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതിന് ഒരു ഗൂഢ ലക്ഷ്യം നമുക്ക് ആർക്കും ഇല്ല. അബ്സല്യൂട്ട്ലി 100% ഷുവർ ആണ് നമുക്ക് ഇതിനകത്ത് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം, പേരുണ്ടാക്കണം, പേരോ ഒരു ഗൂഢ ലക്ഷ്യം ഇല്ലാത്തവരാണ് നമ്മൾ. അറ്റ് ദി സെയിം ടൈം നമ്മൾ എന്തെറ്റു വരില്ലേ, വി വിൽ ബി സംസ് വി മേ ബി ടോക്കിംഗ് ടോട്ടലി റോങ് തിങ്സ്. കാരണം നമ്മൾ ഫൈനൈറ്റ് മനുഷ്യ, തെറ്റ് വരും, കുറ്റം വരും. അറ്റ് ദി സെയിം ടൈം ഈ അതുകൊണ്ടാണ് ഈ ദസ് സേവ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ കള്ളപ്രവാചകനാന്നല്ല, കർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ദെൻ കമ്മിങ് ടു അന്നത്തെ പ്രവാചകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, കാരണം അന്നത്തെ പ്രവാചകന്റെ ഒരു കാര്യം നമ്മൾ സെഫനിയായി കണ്ടത്, ഇപ്പോൾ കർത്താവ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഒന്നൊരു പ്രോബ്ലം ഇല്ല എന്ന് പറയുന്ന പ്രവാചകർ. അവരുടെ ക്വാളിറ്റീസ് ജർമ്മി, കാരണം ജർമ്മിയല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കുന്നത്, സെയിം കോണ്ടംപററിയാണ്. ദെൻ 20:33 തുടങ്ങി വായിക്കുമ്പോൾ, ഈ ജനത്തിൽ ആരെങ്കിലുമോ ഒരു പ്രവാചകനോ ഒരു പുരോഹിതനോ നിന്നോട് കർത്താവിന്റെ ചുമട് എന്താണ് എന്ന് ചോദിച്ചാൽ നീ അവരോട് പറയണം. ഇത് അന്നത്തെ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിലെ പുരോഹിതനും പ്രവാചകനും ആരോട് ചോദിച്ചാലാ, ജർമ്മിയായോട്. നിന്നോട് ചോദിച്ചാൽ നീ അവരോട് പറയണം, നിങ്ങളാണ് ചുമട്, ഞാൻ നിങ്ങളെ എറിഞ്ഞു കളയും, കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. കർത്താവിന്റെ ചുമട് എന്ന് പറയുന്ന പ്രവാചകനെയും പുരോഹിതനെയും ജനത്തിൽ ഏതൊരുവനെയും അയാളുടെ ഭവനത്തെയും ഞാൻ ശിക്ഷിക്കും. വാട്ട് ഇസ് ദി മെസ്സേജ് ഫോർ അസ്? കാരണം ഇവിടെ പറഞ്ഞേക്കുന്നേ, കർത്താവിന്റെ ചുമട് എന്ന് പറയുന്ന പ്രവാചകനെ പുരോഹിതനെ ജനത്തിൽ ഏതൊരുവനെയും അയാളുടെ ഭവനത്തെയും ഞാൻ ശിക്ഷിക്കും. ഇതെന്താ ഈ അവർ ചോദിക്കുന്നത്? എന്താ ജർമ്മിയോട് ചോദിക്കുന്നത്? ജർമ്മിയ ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ്, അവർക്കറിയാം. ജർമ്മിയോട് അവർ ചോദിക്കുന്ന കാര്യം എന്താ? ചോദിക്കുന്ന കാര്യം ഇത്, ഇനി അതായത് ഇനി എന്തൊക്കെ മരാമത്ത ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നാലും ഇത് സന്തോഷത്തോടെ അല്ല സ്വീകരിക്കുന്നത്. കാരണം ഇനി കർത്താവ് പറയുന്ന അനുസരിച്ചില്ല പ്രശ്നം അറിയാം. സന്തോഷം അവർ ചോദിക്കുന്നത് എന്താ? ഇനി എന്താ ചുമടുള്ളത്? ഇനി ഗതികേടായി. അതായത് കർത്താവിനെ സ്നേഹത്തോടെ സേവിക്കാത്ത ഹൃദയത്തിന്റെ ഉടമകൾ അവര്. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം. അപ്പൊ സ്നേഹത്തോടെയും വചനം പ്രമാണിക്കാം, പേടിയെന്നും വചനം പ്രമാണിക്കാം, ഈ നാശം വരുമല്ലോ എന്ന് ഓർത്തിട്ടും വചനം പ്രമാണിക്കാം. നമ്മളെല്ലാം ഇതിൽപ്പെട്ട ആൾക്കാരാ. അതായത് കർത്താവിനോട് ഡിസൊബീഡിയൻസ് കാണിച്ചാല് പ്രശ്നമാവുമെന്ന് പേടിച്ചിട്ട് അനുസരിക്കുന്നവരുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ജീവിതാനുഭവങ്ങളിൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ ഉണ്ടായേക്കുന്ന അനുഭവങ്ങൾ എടുത്താൽ അനുസരിക്കാൻ തോന്നും പലപ്പോഴും. അറ്റ് ദി സെയിം ടൈം ആ അനുസരണത്തിന് ദൈവം അബ്സല്യൂട്ട്ലി ഒരു വാല്യൂ കൊടുത്തിട്ടില്ല. അത് നിയമമായിരുന്നു. നിയമത്തില് അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? അത് ചെയ്താലും നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവും, ഇത് ഉണ്ടാകും, രോഗം ഉണ്ടാവും, അപകടം ഉണ്ടാവും, ഇങ്ങനെയെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള പരിണത ഫലങ്ങളെ കുറിച്ച് പറഞ്ഞ അനുസരണം കൊണ്ടുവന്ന നിയമത്തിൽ. എന്നാൽ കർത്താവ് പറഞ്ഞു, അങ്ങനെ ആരും അനുസരിക്കണ്ട, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു കാര്യം, സന്തോഷത്തോടുകൂടി ദൈവത്തിന്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ കൺസിക്വൻസ് എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ചുമട് എന്ന് പറയുന്ന പ്രവാചകനെയും പുരോഹിതനെയും ജനത്തിൽ ഏതൊരുവിനെയും അവിടെ തീരുന്നില്ല, അയാളുടെ ഭവനത്തെയും ഞാൻ ശിക്ഷിക്കുന്നു. ആലോചിച്ചു നോക്കും നമ്മുടെ, കാരണം ഈ അപ്പന്മാരാ ഹെഡ് ഓഫ് ദി ഫാമിലി. അപ്പൊ അപ്പന് ദൈവത്തിന്റെ വചനം സന്തോഷത്തോടെ അനുസരിക്കണം. ഇപ്പൊ നമ്മൾ സാമൂലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന സാമൂല് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ അരുളി ചെയ്താൽ ഇതാ ദാസൻ. പൗലോസ് പറഞ്ഞു, പക്ഷരായിരുന്നു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സാമൂല് പറഞ്ഞു, കർത്താവെ അരുളി ചെയ്താൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് ചുമടെന്നല്ല, ഇനി എന്താണ് ഇനി ഞാൻ അൺനോട്ടീസ്ഡ് ആയിട്ടുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ? ആ എന്തെങ്കിലും ഇനി ഞാൻ അനുസരിക്കാനുണ്ടെങ്കിൽ അതും എന്നെ എനിക്ക് അനുസരിക്കണം എന്നുള്ളൊരു ഹൃദയം നമുക്ക് ഇല്ലാന്നിരിക്കട്ടെ. നമ്മള്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, കുടുംബം എന്ന് പറഞ്ഞാല് ഭാര്യയും മക്കളും എല്ലാവരോടും കൂടുന്ന സെറ്റപ്പിനെ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ ഈ കുടുംബത്തിന് ഞാൻ എന്ത് ചെയ്യുന്ന? ശിക്ഷിക്കും. നിങ്ങൾ ഓരോരുത്തരും തന്റെ അയൽക്കാരനോടും സഹോദരനോടും ചോദിച്ചു കൊണ്ടിരിക്കേണ്ടത് ഇതാണ്, കർത്താവ് എന്ത് ഉത്തരമരുളി, അഥവാ കർത്താവ് എന്ത് അരുൾ ചെയ്തു. മേലാൽ കർത്താവിന്റെ ചുമട് എന്ന പരാമർശം അരുത്, കാരണം അത് പറയുന്നവന് അത് ഭാരമായി തീരും. സൈന്യങ്ങളുടെ കർത്താവാണ്, സൈന്യങ്ങളുടെ കർത്താവായ ജീവനുള്ള ദൈവത്തിന്റെ, നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ വളച്ചൊടിക്കുന്നു. നിങ്ങൾ പ്രവാചകനോട് ചോദിക്കണം, കർത്താവ് എന്ത് ഉത്തരമരുളി, അഥവാ കർത്താവ് എന്ത് അരുൾ ചെയ്തു. മറിച്ച് കർത്താവിന്റെ ചുമട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, കർത്താവിന്റെ ചുമട് എന്ന് പറയരുത് എന്ന് ഞാൻ പറഞ്ഞയച്ചിരിക്കെ നിങ്ങൾ കർത്താവിന്റെ ചുമട് എന്നുള്ള വചനങ്ങൾ പറഞ്ഞിരിക്കയാൽ ഞാൻ തീർച്ചയായും നിങ്ങളെയും
നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിരിക്കുന്ന നഗരത്തെയും എൻ്റെ സന്നിധിയിൽ നിന്ന് പൊക്കിയെടുത്ത് എറിഞ്ഞു കളയും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിത്യമായ അപമാനവും വിസ്മരിക്കപ്പെടാത്ത നിത്യലജ്ജയും വരുത്തി വയ്ക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സെക്കൻഡ് തെസ്സലോണിയൻസിൽ വായിക്കുന്നുണ്ട്, അവര് സത്യത്തെ സ്നേഹിക്കാത്തത് മൂലം അല്ലെ. ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും പറയും ഇനി എന്താ ചുമടുള്ളത് നീ പറയൂ? ഒരിക്കലും പറയില്ല. അതായത് ഇനി എന്താ ഇതിനകത്തുള്ളതെന്ന് രാപകൾ ഇതിനെ ശോധന ചെയ്ത് ഇനി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് രാപകൽ ഈ ഇതിൽ വ്യാപരിക്കുന്ന മനുഷ്യനിൽ കർത്താവ് പ്രസാദിക്കും. കാരണം ഇത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു എക്സ്പ്രഷനാണ്. അതുകൊണ്ട് ആ തെസ്സലോണിയിൽ എഴുതി നമ്മൾ വായിച്ചു, അവർ സത്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഇല്ല, തെറ്റായത് ശരിയെന്ന് വിശ്വസിക്കേണ്ടത് മിഥ്യാബോധമായിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടോ? ദാറ്റ് ഈസ് ട്രൂ. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ മനസ്സിലുള്ള ബോധങ്ങളും ബോധ്യങ്ങളും എല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടിയതാന്ന് വിചാരിക്കരുത്. അങ്ങനെ ഈ കള്ളപ്രവാചകന്മാർ ഡിസീവ്ഡ് ആയത്, അവരൊരു സ്വപ്നം കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, ഇതെല്ലാം ദൈവത്തിൽ നിന്നാന്ന് വിചാരിച്ചു. നമ്മൾ ഡ്യൂട്രോമിയിൽ വായിക്കുന്നുണ്ട്, ഒരു പ്രവാചകനോ സ്വപ്നദർശിയോ പ്രത്യക്ഷപ്പെട്ട് പ്രവചിച്ച് അതുപോലെ തന്നെ സംഭവിച്ചാലും അത് ദൈവത്തിൽ നിന്നുള്ളത് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും നോക്കി ഇത് ദൈവത്തിൽ നിന്നല്ലേ അത് സംഭവിക്കും, ഇത് സംഭവിക്കും എന്നുള്ളതിൽ നമ്മുടെ ജഡ്ജ്മെന്റ് അവസാനിച്ചു. നോ, നമുക്ക് ജഡ്ജ്മെന്റിനായിട്ട് ദൈവം തന്നേക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, 119 സങ്കീർത്തനടുത്ത മുഴുവൻ അതിൽ ദാവീദ് എഴുതിയിരിക്കുന്നത് ദൈവവചനത്തോടുള്ള സ്നേഹത്തെ കുറിച്ച് അല്ലെ. ഞാൻ നിന്റെ വചനത്തിൽ ആമോദിക്കുന്നു, ഞാൻ വചനം സ്നേഹിക്കുന്നു, നിന്റെ വചനം ധ്യാനിക്കേണ്ടത് ഞാൻ രാപകലിൽ ഉറങ്ങാതെ കിടക്കുന്നു. 111 സങ്കീർത്തനത്തില് അതിന്റെ 2 സെന്റൻസില് ഒന്ന് നോക്കിപ്പോ, അവന്റെ കൽപ്പനകൾ അത്യധികം ആമോദിക്കുന്നവൻ ഭാഗ്യവാൻ, അയാളുടെ പിന്മുറക്കാർ ദേശത്ത് കരുത്തരാകും. 111 അപ്പൊ ഇതില് ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ കൽപ്പനകളിൽ നമ്മളാണോ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ നമ്മള് നമ്മുടെ മക്കൾക്കോ അല്ലെ നമുക്ക് ഡിയർ ആൻഡ് ഇയർ ആയിട്ടുള്ള ഒരാൾക്കോ ലെറ്റർ എഴുതി, ലെറ്റർ എഴുതി കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ അറിയുക നമ്മൾ അയച്ച ലെറ്റർ ആൾ നമ്മുടെ മോനല്ലേ മോള് ഭാര്യ ആരെങ്കിലും ആട്ടെ അത് വായിച്ചിട്ടില്ലെന്ന് കേട്ടാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഫീലിംഗ്? നമ്മൾ വളരെ കഷ്ടപ്പെട്ട് രാപകൽ ഉറങ്ങാതെ ഒക്കെ ഇരുന്ന് ഇപ്പൊ ലെറ്റർ ഉള്ള യുഗം അല്ലാതെ കൊണ്ട് ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അത് മനസ്സിലാകത്തില്ല. അറ്റ് ദി സെയിം ടൈം നമ്മളൊരു സ്ഥലത്ത് വായിക്കുന്നുണ്ടെങ്കിൽ വിദൂര ദേശത്തു നിന്നുള്ള സദ്വാർത്ത ഹൃദയത്തിന് സന്തോഷകരമാണ് അല്ലേ. പണ്ട് ദൂരദേശത്തേക്ക് ഒരു ലെറ്റർ അയച്ചാൽ 15 കഴിഞ്ഞ് ചെല്ലുള്ളൂ. അപ്പൊ പല ആൾക്കാരും ലെറ്റർ കാത്തിരിക്കും, കാത്തിരിക്കില്ലേ? ഗൾഫിലൊക്കെ താമസിക്കുന്നവര് അപ്പൊ നമ്മൾ അറിയാന്നിരിക്കട്ടെ, ഈ ലെറ്റർ കിട്ടി 15 കഴിഞ്ഞിട്ട് അത് വായിച്ചില്ല എന്ന് തോന്നിയാല് ഈ അയച്ച ആൾക്ക് എന്ത് തോന്നും? അല്ല, ഞാൻ പറഞ്ഞത് ആ സ്നേഹത്തെ കുറിച്ചൊരു സെയിം ആണ് നമ്മൾ ദൈവത്തിന്റെ. അതവിടെ എഴുതിയിരിക്കുന്നത് അവയിൽ ആമോദിക്കുന്നവരെല്ലാം അവ പഠിക്കുന്നു. 112 സങ്കീർത്തനം ബാബു വായിച്ചതും കറക്റ്റാണ്. കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യൻ അവന്റെ കൽപ്പനകളിൽ അത്യധികം ആമോദിക്കുന്നവൻ. ഈ കൽപ്പനകളിൽ ആമോദിക്കാത്തതിനെ കുറിച്ചാണ് ഈ ജർമ്മിയയിൽ എഴുതിയേക്കുന്നത്. അതായത് അവർക്ക് കൽപ്പനയെ കുറിച്ച് അവർ പറഞ്ഞതാ കർത്താവിന്റെ ചുമട്. മലാക്കിയിൽ വിസയം പേടില്ലേ കർത്താവിന്റെ ചുമട് അല്ലേ ഉണ്ടോ? കാരണം ഇതെല്ലാം ഈ മലാക്കി ജർമ്മിയയുടെ ടൈം ഇതെല്ലാം കർത്താവ് ഇസ്രായേലിനെ ഫോഴ്സേക്ക് ചെയ്ത നാളുകളിലുള്ള കണ്ടീഷനാണ്. മലാക്കി 1 മലാക്കി നമ്മൾ പഠിച്ചിട്ടില്ല പണ്ട്, നമ്മൾ ജൂൺ ഡാലിപ്പിൽ പഠിച്ചിട്ടുണ്ട് മലാക്കി. അത് മടുപ്പ് 12 സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോ ഭവന്ന് വായിക്കും. അവര് പറയുന്നത് മടുപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മള് ആലോചിച്ചു കർത്താവിനെ സ്നേഹിക്കാൻ, നമ്മള് കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിൽ നമുക്ക് എങ്ങനെ കയറി പറ്റാൻ പറ്റും? അവിടെ ചെല്ലുമ്പോ നമുക്ക് മടുപ്പാവില്ല തീർച്ചയായിട്ടും. കർത്താവിൽ ആമോദിക്കുകയും കർത്താവെ സന്തോഷിക്കുകയും കർത്താവെ അരുളി ചെയ്യണമേ കർത്താവ് എന്താ അരുളി ചെയ്തു ഇനി എന്താ കർത്താവിന്റെ വചനം ഉള്ളതെന്ന് അന്വേഷിക്കുന്നവർക്ക് സ്വർഗത്തിൽ ചെന്നാല് സന്തോഷമായിരിക്കും. അല്ലാത്തവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോഴോ
അത് ഞാൻ അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്ത ആൻസർ. അല്ലാത്തവർ അവിടെ ചെല്ലില്ല, ഇങ്ങനെ ചെല്ലുന്ന കർത്താവിന്. ഇപ്പൊ കർത്താവിൽ ആമോദിക്കാത്തവര്, കർത്താവ് ഇപ്പൊ എനിക്ക് ആമോദമൊന്നുമില്ല, അവിടെ വരുമ്പോ ഞാൻ ആമോദിച്ചോളാന്ന് പറഞ്ഞ കർത്താവ് കൊണ്ടുപോകും. അത് മനസ്സാന്തരമില്ല എന്നിട്ട്. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്നത്, അപ്പൊ നമ്മൾ അപ്പൊ നമ്മളെ സംബന്ധിച്ച് അന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥയാണ് കർത്താവിന്റെ ചുമട്, മടുപ്പ്, മനസ്സില്ല മനസ്സോടെ. അതുകൊണ്ടായി നിയമത്തിൽ തന്നെ ഡ്യൂട്ടോമി 28 കർത്താവിനെ സ്നേഹിക്കുന്നിടത്തോളം നല്ലതായിട്ട് ഒന്നുമില്ല ജീവിതത്തിൽ. ദി മോർ യു ആർ ലവിങ് ദി മോർ യു വിൽ ബി ഹാപ്പി. കർത്താവിനെ സ്നേഹിക്കും തോറും കർത്താവിൽ നമുക്ക് സന്തോഷം വർദ്ധിച്ചു വരും തീർച്ചയായിട്ടും. 28:47 മണി വായിക്കുമ്പോ ജീവിതം വായിക്കാം. ഡ്യൂട്ടോമി 28:47 സർവ വസ്തുക്കളുടെയും സമൃദ്ധി മൂലമുള്ള ആനന്ദത്തോടും മാനസിക സന്തുഷ്ടിയോടും കൂടെ നിന്റെ ദൈവമായ കർത്താവിനെ നീ സേവിച്ചില്ല. അതുകൊണ്ട് കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കളെ വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും നഗ്നനായും പൂർണ്ണ ദരിദ്രനായും നീ സേവിക്കും. നീ നശിക്കുവോളം ഒരു ഇരുമ്പ് നുഖം നിന്റെ കഴുത്തിൽ അവൻ വയ്ക്കും. കണ്ടോ, അപ്പൊ ഇതിലൂടെ എഴുതിയേക്കുന്ന അവരുടെ ഒരു തെറ്റിതായിരുന്നു. കർത്താവിനെ അവര് കുറെ മനസ്സില്ല മനസ്സോടെ ഒക്കെ സേവിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എഴുതിയേക്കുന്നേ സർവ്വ വസ്തുക്കളുടെയും സമൃദ്ധി മൂലമുള്ള ആനന്ദത്തോടും, അപ്പൊ ഹൃദയാവസ്ഥ പറഞ്ഞു, ആനന്ദത്തോടും മാനസിക സന്തുഷ്ടിയോടും കൂടെ നിന്റെ ദൈവമായ കർത്താവിനെ നീ സേവിച്ചില്ല. നമ്പർ വൺ അക്യൂസേഷൻ ആണ് ദൈവത്തിന്റെ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ദൈവത്തെ സേവിക്കുന്നല്ല നമ്മളെല്ലാം. ഈ ഈ വചനം വെച്ച് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ, അതായത് അതായത് ആനന്ദത്തോടും മാനസിക സന്തുഷ്ടിയോടും കൂടെ നമ്മൾ കർത്താവിനെ സേവിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കിയാൽ നോക്ക്, കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ നമുക്ക് ആനന്ദവും മാനസിക സന്തുഷ്ടിയും ഇല്ലെങ്കിൽ ദുഃഖകരം എന്ന് പറയാൻ പറ്റും. കമ്മിങ് ബാക്ക് ടു, അപ്പൊ അന്നത്തെ ആ പ്രൊഫറ്റിക് പുരോഹിതന്മാര് അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരുടെ പ്രവചനങ്ങള്, അതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ആ കണ്ടീഷനില് പിന്നെ ഇമിനന്റ് ആയിട്ട് വന്ന ദൈവത്തിന്റെ ശിക്ഷയാണ്. ബാബിലോൺ എക്സൈലാ, ബാബിലോൺ എക്സൈൽ വന്നപ്പോൾ ഉള്ള ദുരിതങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ലാമെന്റേഷനിലെ വായിക്കുന്ന സ്വർണം പോലെ ഇരുന്നവരൊക്കെ എങ്ങനെയായി തീർന്നെന്ന, കറുത്ത് ഇരുണ്ടു പോയെന്ന് എഴുതിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇസ്രായേലിലെ ആ തെരുവീതികളിലൊക്കെ കളിച്ചും ചിരിച്ചു വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് കണ്ണീരും ഇതുമായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ദൈവത്തിന് പ്രീതികരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന കുറെ ആൾക്കാർ ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കുന്നു, കുറെ ആൾക്കാർ ദൈവത്തിന് പ്രീതികരമല്ലാതെ ജീവിക്കുന്നു. രണ്ടുപേർക്കും പ്രീതികരമായിട്ടൊക്കെ ജീവിച്ചാൽ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാ വിചാരിക്കുന്നത് പൊതുവെ. പക്ഷെ കുഴപ്പമാണ്. കർത്താവിനെ സേവിക്കാത്തവർക്ക് ഒരിക്കലും ശുഭം വരില്ല, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ സെഫനിയായിലേക്ക് നമ്മൾ ആ ഒരു കാര്യം ചിന്തിച്ചത്, സെഫനിയായില് അതായത് 12 കർത്താവ് നന്മയും ചെയ്യുകയില്ല തിന്മയും ചെയ്യുകയില്ല എന്ന് സ്വഹൃദയങ്ങളിൽ പറയുന്നവരെ അന്ന് ഞാൻ ശിക്ഷിക്കും, അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കും. അത് അന്നത്തെ യഹൂദായാലും നടന്ന കാര്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പിന്നീട് നമ്മൾ അടിയിലോട്ട് വായിച്ചു വരുമ്പോൾ ഈ 14 കർത്താവിന്റെ മഹാദിനം ആസന്നമായിരിക്കുന്നു, അത് അതിവേഗം വന്നെടുക്കുന്നു. കർത്താവിന്റെ ദിനത്തിന്റെ ശബ്ദം ഭയങ്കരമാണ്. അപ്പൊ ഇതിനകത്ത് ഇത് ഡുവലാണ്, ഇതെല്ലാം രണ്ട് കാര്യമുണ്ട്, വരാനിരിക്കുന്ന ദിവസത്തെ കുറിച്ചുകൊണ്ട് അന്ന് സംഭവിച്ച കാര്യത്തെ കുറിച്ചുകൊണ്ട്. എന്നിട്ട് അതിന്റെ 18 കർത്താവിന്റെ ക്രോധ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല, അവന്റെ അസഹിഷ്ണുത കലർന്ന ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിപ്പിക്കപ്പെടും. ഇത് വരാനിരിക്കുന്നതാണ്, നമുക്കറിയാലോ നടന്നിട്ടില്ല. ഇത് രണ്ടും ഫിക്സ്ഡായിട്ട് കിടക്കുന്ന, അന്ന് യഹൂദായിൽ നടന്ന ശിക്ഷയും ഇനി വരാനിരിക്കുന്ന ശിക്ഷ. ഇത് കർത്താവിന്റെ ക്രോധ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല, അവന്റെ അസഹിഷ്ണുത കലർന്ന ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിപ്പിക്കപ്പെടും. അതെ, ഭൂമിയിലെ സർവ്വനിവാസികളെയും അവൻ പെട്ടെന്ന് നിശേഷം നശിപ്പിക്കും. ഈ മാത്യു 24 എടുക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് എഴുതിയേക്കുന്ന ഒരു സ്ഥലത്ത് 29 തുടങ്ങി വായിക്കുമ്പോൾ, മാത്യു 24:29 ആ ദിവസങ്ങളിലെ ദുരിതത്തിന് ശേഷം സൂര്യൻ പെട്ടെന്ന് ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശിക്കുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾക്ക് ഇളക്കം തട്ടും, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ കാണപ്പെടും. അപ്പോൾ ഭൂമിയിലുള്ള സർവ്വഗോത്രങ്ങളും വിലപിക്കും, മനുഷ്യപുത്രൻ പ്രതാപത്തോടും മഹാതേജത്തോടും കൂടി വാനമേഘങ്ങൾ വരുന്നത് അവർ കാണും, ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 നിന്നും താൻ തിരഞ്ഞെടുത്തവരെ വിളിച്ചു കൂട്ടാൻ അവൻ മാലാഖമാരെ വലിയ കാഹളനാദവുമായി അയക്കും. അപ്പൊ അതുമായിട്ടുള്ള ബന്ധത്തിലുള്ള വേട ഇവിടെ എഴുതിയേക്കുന്നത്, അതായത് 18 കർത്താവിന്റെ ക്രോധ ദിനത്തിൽ. ഇത് കർത്താവിന്റെ ക്രോധ ദിനം നമ്മൾ എന്ന് ചിന്തിക്കുന്ന റാത്ത് ഓഫ് ദി ലോർഡ് ഇല്ലേ,
തെസലോണിക്കൽ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവിന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു വഴി അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യം എഴുതി, ക്രോധം ആ ദൈവത്തിന്റെ, അതായത് സർവ മനുഷ്യരും വിലപിക്കുന്ന ഒരു ദിവസം, സർവ ഗോത്രങ്ങളും വിലപിക്കും, അവർ മലകളോട് റിക്വസ്റ്റ് ചെയ്യും ഒന്ന് ഇടയ്ക്ക് വന്ന് വന്ന് നിൽക്കാൻ, ഇതിനുവേണ്ടി ആ ദൈവ തേജസ്സിൽ നിന്ന് രക്ഷിക്കാൻ, ഒരു മലയ്ക്കും ഈവൻ ഒരു എക്സ്റേനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഒരു എന്താ പറയുക ഒരു മെറ്റൽ പീസിന് പറ്റില്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഹിമാലയ പർവ്വതത്തിനും പറ്റത്തില്ല, ഒരു പർവ്വതത്തിനും പറ്റില്ല, മലകളെ ഞങ്ങൾ കവർ ചെയ്യാൻ പറയും. കാരണം ഈ കുഞ്ഞാടിന്റെ തേജസ്സിൽ നിന്ന്, ദൈവ തേജസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു തരുന്ന രക്ഷയുടെ കവചം. അതിന് അതുമാത്രമേ ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കാൻ നമ്മളെ പ്രാപ്തരാക്കത്തുള്ളൂ. കർത്താവിനെ കണ്ടിട്ട് കർത്താവിന്റെ മുഖം ദർശിക്കാൻ, മോശയോട് ദൈവം പറഞ്ഞത് എന്നെ കണ്ടിട്ട് ആർക്കും ജീവനോട് ഇരിക്കാൻ പറ്റില്ല. എന്നാൽ റെവലേഷൻ 22 കർത്താവിന്റെ ദാസർ അവന്റെ മുഖം ദർശിക്കും. ഈ മുഖം ദർശിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരേ ഒരു എലിജിബിലിറ്റി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കിട്ടുന്ന രക്ഷയ, അല്ലെങ്കിൽ ദി റാത്ത് ഓഫ് ദി ലോർഡ് ആ മനുഷ്യനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സെഫനിയായിൽ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം, കർത്താവിന്റെ ക്രോധ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാൻ ആവില്ല, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ഈ പ്രോവേബ്സിൽ ഒരു സിമിലർ വേർഡ് ഉണ്ട്, അതായത് ദുരിത ദിനത്തിൽ എന്താ സെന്റൻസ് എത്ര അറിയാം, ഒരു ക്വിസ്. അത് പ്രോവേബ്സ് എല്ലാ ദിവസവും എല്ലാവരും വായിക്കുന്നല്ലേ, എന്റെ റെഫറൻസ് ആ എനിക്ക് ഓർമ്മയില്ല, 21 ആണെന്ന് ഒരു സംശയം. 21 അല്ല, ആപത്ത് കാലത്ത് സമ്പത്ത് പ്രയോജനപ്പെടില്ല ഫേമസ് ആയിട്ടുള്ള വേർഡ്, അത് കണ്ടില്ലേ, വേണ്ട ആരും കണ്ടില്ല, എല്ലാവരും എല്ലാ ദിവസവും പ്രോസ് ആയി കിട്ടില്ല, കിട്ടില്ലേ വേണ്ട, ഇത്രയും ആൾക്കാർ സ്കാൻ ചെയ്തിട്ട് ആർക്കും കിട്ടി. അതായത് കഷ്ടകാലത്ത് സമ്പത്ത് പ്രയോജനപ്പെടില്ല എന്നാണ് മെസ്സേജ്, കണ്ടില്ലെങ്കിൽ വേണ്ട. അപ്പൊ ഇതിനകത്ത് അത് എഴുതിയിട്ടുണ്ട്, കഷ്ടകാലത്ത് സമ്പത്ത് സെഫനിയാൽ എഴുതി, അതായത് മനുഷ്യന്റെ സ്വർണത്തിനോ വെള്ളിക്കോ കർത്താവിന്റെ ക്രോധത്തിൽ നിന്ന് മനുഷ്യനെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച കാര്യം ഒന്ന് ഞാൻ റീകളക്ട് ചെയ്യുക, അതായത് അന്നത്തെ പ്രവാചകന്മാര് വചനം ബേസ്ഡ് അല്ലാതെ പ്രസംഗിക്കുന്ന ഒരു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, സ്വപ്നം കണ്ടു, പ്രവചനം കണ്ടു, അത് കണ്ടു, അത് കോതമ്പും വയ്ക്കുവലും തമ്മിൽ എന്ത് വ്യത്യാസം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കോതമ്പിന്റെ പിന്നാലെ പോകാവുള്ളൂ, വേർഡ് ബേസ്ഡ് അല്ലാത്ത ഒന്നിന്റെ പിന്നാലെ പോകരുത്. ദെൻ ഒരു യഥാർത്ഥ പ്രവാചകൻ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നവനല്ല, അത് പ്രവചനം കേട്ടാൽ ഒരിക്കലും നമുക്ക് സന്തോഷത്തിന്റെ കാര്യം, സന്തോഷം അതിന് ശേഷം വരും. ഈ പ്രവാചകന്റെ പ്രവചനത്തെ അത് റൈറ്റ് സ്പിരിറ്റിലെടുത്ത് മാനസാന്തരപ്പെട്ടാൽ അതിന്റെ നീ നമ്മൾ വായിക്കുന്നുണ്ട് 23 വായിക്കുന്നുണ്ട്, നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ, അത് പുറകെ വരുള്ളൂ, മുമ്പേ വരില്ല. അത് യഥാർത്ഥ പ്രവചനത്തില് അല്ല, കള്ള പ്രവചനത്തിൽ നന്മയും കരുണയും മുഴുവൻ മുമ്പേ ആയിരിക്കും, എന്നാൽ യഥാർത്ഥ പ്രവചനത്തിൽ പിന്നെ അത് വരും, അതായത് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ നന്മയും കരുണയും വരും. അപ്പൊ കള്ളപ്രവാചകന്മാര്, അതായത് കർത്താവിനെ അനുസരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന എല്ലാം കള്ളപ്രവാചകന്മാരാണ്. ലോകം ഒരിക്കലും യഥാർത്ഥ പ്രവാചകരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല, അവരെ പീഡിപ്പിച്ചിട്ടുള്ളൂ. കർത്താവ് തന്നെ ചോദിക്കുന്നില്ല നിങ്ങൾ പീഡിപ്പിക്കാത്ത ഏത് പ്രവാചകനുണ്ടെന്ന്, ഇല്ലേ? അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൻ കള്ളപ്രവചനത്തെ നമ്മൾ തിരിച്ചറിയണം, ഈ സ്വപ്ന പ്രവാചകരെ നമ്മൾ തിരിച്ചറിയണം, ദെൻ കർത്താവിന്റെ ചുമടെന്ന് നമ്മുടെ വായിൽ നിന്ന് ഒരു ചുമട, ആ സെയിം വേർഡല്ല, ഓ ഇതാകെ ഗതികേടായിരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നമ്മുടെ ഡീപ്പ് ഇൻസൈഡ് ഹാർട്ട് പോലും ചിന്തിക്കരുത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി സ്നേഹിക്കുന്ന ഒരു ദൈവം തന്നിരിക്കുന്നതാണ്, ഇത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം തന്നതാണെന്നുള്ള ഹൃദയാവസ്ഥയോടെ സന്തോഷത്തോടുകൂടി എല്ലാ ദൈവകൽപ്പനകളെയും നമ്മൾ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നന്മയും ഒരു തിന്മ വരില്ല. പ്രാർത്ഥിക്കും. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല.